രണ്ടുപേരെയും ശ്രീ വിനോദ് നാരായണേയും ശ്രീ ഡോക്ടർ മുരളി തുമ്മാരുകുടിയേയും അവർ പറയുന്ന അർത്ഥത്തിൽ ദുരന്തേട്ടനെയും വല്ലാത്ത പഹനെയും ഒന്നും കൂടി ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പണക്കാട് മുഹമ്മദ് ഋഷി ആപ്തങ്ങളുടെ നാമധേയത്തിൽ അറിയപ്പെടുന്ന ഈ കലാലയത്തിലേക്ക് ഈ പി എം എസ് സിയുടെ ഗ്രൗണ്ടിലേക്ക് ഒന്നുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളോട് സംവദിക്കാൻ വേണ്ടി അവരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി, അഭിവാദ്യങ്ങൾ. താങ്ക് യു വെരി മച്ച്. ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, ഞാൻ ആദ്യമായിട്ടൊരു കാര്യം ചോദിച്ചോട്ടത്, ഈ പ്രോഗ്രാം ഇവിടെ ഓർഗനൈസ് ചെയ്യുന്നതിന് മുമ്പ് എന്നെ പറ്റി കേട്ടിട്ടുള്ള എത്ര പേർ ഈ ഓഡിയൻസിനുണ്ട്? ഇല്ലാത്ത ആളുകൾ കൈപ്പക്കണമെന്നൊന്നുമില്ല, ഞാനത് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. പുതിയ തലമുറയിലെ ആളുകളുമായി ഞങ്ങൾക്ക് എന്തുമാത്രം ബന്ധമുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം ചോദിച്ചതാണ്. ഞാൻ ജനീവയിൽ ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി വിഭാഗത്തിൽ, ദുരന്ത ലഘൂകരണ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. ലോകത്ത് 21-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുള്ള എല്ലാ യുദ്ധങ്ങളിലും ദുരന്തങ്ങളിലും ദുരന്ത പ്രദേശങ്ങളിലും പോയിട്ടുള്ള ആളാണ്. സാധാരണഗതിയിൽ ആളുകൾ പോകാൻ ഇഷ്ടപ്പെടാത്ത സ്ഥലങ്ങളിൽ, ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും ഇറാഖിലാണെങ്കിലും സിറിയയിലാണെങ്കിലും ലെബനിലാണെങ്കിലും ജപ്പാനിലാണെങ്കിലും ഇങ്ങനെയുള്ള എല്ലാ യുദ്ധവും ദുരന്തവും ഉണ്ടാകുന്ന പ്രദേശങ്ങളിൽ സ്ഥിരമായിട്ട് പോകുന്നൊരു ആളാണ്. അവിടെ എല്ലാം പോകുമ്പോൾ അവിടെയുള്ള ആളുകളെ കാണുന്നു. നമ്മൾ എന്തുമാത്രം സുഖകരമായൊരു ജീവിതമാണ് കേരളത്തിൽ നയിക്കുന്നത് എന്നാണ് ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത്. നമ്മൾ ദുബായിയോ സിംഗപ്പൂരോ പോലെ വികസിതമായൊരു രാജ്യമൊന്നുമല്ല, വികസിതമായ പ്രദേശം ഒന്നുമല്ല. പക്ഷേ സമാധാനമായും സുഖകരമായും വളർന്നു വരാനുള്ള സാഹചര്യം നമുക്കുണ്ട്, അതൊരു വശത്ത്. അതേസമയം അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ജർമ്മനിയിലും സിംഗപ്പൂരും ദുബായിലും ഒക്കെ പോകുന്ന സമയത്ത് ലോകം എന്തുമാത്രം വളർന്നിരിക്കുന്നു, അവിടുത്തെ വിദ്യാഭ്യാസം എന്തുമാത്രം മാറിയിരിക്കുന്നു, അവിടുത്തെ മത ലിംഗ രീതികൾ എന്തുമാത്രം മാറിയിരിക്കുന്നു എന്നെല്ലാം അറിയാനുള്ള സാഹചര്യം കൂടി എനിക്കുണ്ടാവാറുണ്ട്. ആ സമയങ്ങളിൽ എന്തുകൊണ്ടാണ് നമ്മളുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള വളർച്ചകൾ ഉണ്ടാകാത്തത്, സാധ്യമാകാത്തത് എന്നുള്ള വിഷയത്തെ കൂടി ഞാൻ ചിന്തിക്കാറുണ്ട്. ഇന്ന് ഞങ്ങളുടെ ഒരു പ്ലാൻ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ കുറച്ചു നേരം സംസാരിക്കും, 8-ഓ 10-ഓ മിനിറ്റ് നേരം ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കും. അതിനുശേഷം ഭാവി തലമുറയുടെ പ്രതിനിധികളായ നിങ്ങൾ ഞങ്ങളെ പറ്റി അറിഞ്ഞതും ഞങ്ങൾ പറയുന്നതുമായ വിഷയങ്ങൾ വെച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള ചില വിഷയങ്ങളിൽ ഞങ്ങളോട് ചോദ്യം ചോദിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ എനിക്ക് സമ്മിശ്രമായ അനുഭവമാണ് ഈ വിഷയത്തിലുള്ളത്. ചില സ്ഥലങ്ങളിൽ പോയി കഴിയുമ്പോൾ ഇഷ്ടം പോലെ ആളുകൾ ചോദ്യം ചോദിക്കും, എല്ലാത്തരം വിഷയങ്ങളെ പറ്റി ചോദ്യം ചെയ്യിക്കും. കാലാവസ്ഥ വ്യതിയാനമാകാം, ഇറാൻ ഇറാഖ് US സംഘർഷം, അങ്ങനെയുള്ള വിഷയങ്ങൾ എന്തോ എന്ത് തന്നെയാവാം, അങ്ങനെ ചോദ്യം ചോദിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ചോദ്യം ചോദിച്ചാൽ എത്ര നേരം വേണമെങ്കിലും നിങ്ങളുടെ കൂടെ ഇരുന്ന് സംവദിക്കാൻ സന്തോഷമുണ്ട്. നേരത്തെ വീട്ടിൽ പോകാൻ ആഗ്രഹമുള്ള ആളുകൾക്കും അങ്ങനെ ചെയ്യേണ്ട ആളുകൾക്കും പോകാം, അതൊരു ബുദ്ധിമുട്ടല്ല. പക്ഷേ ഇവിടെ കുട്ടികളുള്ള എത്ര നേരം ഞങ്ങൾ ഇരുന്ന് നിങ്ങളോട് സംവദിക്കും. ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ പോകുമ്പോൾ ആരും ചോദ്യങ്ങളൊന്നും ചോദിക്കുകയൊന്നുമില്ല. അധ്യാപകർ പറഞ്ഞതുകൊണ്ട് വന്നിരുന്നു എന്നുള്ള മട്ടിൽ അവർ വന്നിരിക്കും. 1 മണിക്കൂർ ഞങ്ങൾ പറയും, അല്ലെങ്കിൽ 1.5 മണിക്കൂർ ഞങ്ങൾ എന്തെങ്കിലും പറയും. അത് കഴിയുമ്പോൾ അവർ അവരുടെ വഴിക്ക് പോകും, ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോകും. അത് വളരെ നിരാശാജനകമായ ഒരു അനുഭവമാണ്. അത് ഞങ്ങൾ ഞങ്ങളോടൊന്നും ചോദിച്ചില്ല എന്നുള്ളതല്ല, അത് ഞങ്ങൾക്കൊരു വിഷയമല്ല. പക്ഷേ ഇങ്ങനെയാണോ നമ്മുടെ പുതിയ തലമുറ ഒരു പൊതുരംഗത്ത് ഇടപെടുന്നത് എന്നുള്ളൊരു വിഷമം ഞങ്ങൾക്കുണ്ട്. ഇന്ന് ഇതെങ്ങനെയാകുമെന്ന് എനിക്കറിയില്ല. നിങ്ങളിൽ കുറച്ചാളുകളെങ്കിലും ചോദ്യം ചോദിക്കുമെന്നും ചോദ്യം എണിച്ചു എന്ന് ചോദിക്കാൻ എന്തെങ്കിലും കാരണവശാൽ മടിയുള്ള ആളുകൾ പേപ്പറിൽ എഴുതി നിങ്ങളുടെ അധ്യാപകർക്ക് കൊടുത്ത് ചോദിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ചോദ്യങ്ങൾ ഇല്ലെങ്കിൽ ഞങ്ങൾ അധികം നേരം സംബന്ധിച്ചതല്ല. ഞങ്ങൾക്ക് എനിക്കും വിനോദിനും അടുത്ത 2 മണിക്കൂറോ 3 മണിക്കൂറോ പരസ്പരം സംബന്ധിക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഞങ്ങളത് ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇനിയും ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും എത്ര നേരം വേണമെങ്കിലും. പിന്നെ അതെല്ലാം ഫോൺ വിളിക്കുമ്പോൾ എത്രയോ സമയം
നേരിട്ട് ആദ്യമായിട്ട് കഴിഞ്ഞ ദിവസമാണ് ഞങ്ങൾ കാണുന്നത്. പക്ഷെ അതിനുള്ള സംസാരിക്കാൻ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ നിങ്ങൾ ഇതിൽ എന്തുമാത്രം ഇടപെടുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും ഈ സംവാദത്തിന്റെ ശരിയായിട്ടുള്ള ശക്തിയും ഗുണവും. 2020 ഞാനൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഞാൻ കേരളത്തിൽ എവിടെ സംസാരിച്ചാലും 3 കാര്യങ്ങളെ പറ്റി സംസാരിക്കും. 1, സുരക്ഷ. ഇത് ഞാൻ വളരെ നാളുകളായി സംസാരിക്കുന്ന ഒരു കാര്യമാണ്. സുരക്ഷ എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയുന്നതാണ്. 2018 2019 കേരളത്തിൽ വലിയ പ്രളയങ്ങളുണ്ടായി. അതിനു മുമ്പ് ഞാൻ സുരക്ഷയെപ്പറ്റി പറയുന്ന പോലെയല്ല, ഇപ്പോൾ ആളുകൾക്ക് സുരക്ഷയെപ്പറ്റി കൂടുതലായിട്ടൊരു ബോധമുണ്ട്. പക്ഷെ നമ്മളുടെ എല്ലാം ഒരു തെറ്റിദ്ധാരണ, ദുരന്തം എന്ന് പറയുന്നത് മറ്റുള്ള ആർക്കോ സംഭവിക്കുന്ന ഒന്നാണ്, നമുക്ക് ഒന്നും സംഭവിക്കില്ല. നമ്മൾ ദുരന്തത്തിന് വേണ്ടി തയ്യാറെടുത്ത് ദുരന്ത ലഘൂകരണത്തിന് ദുരന്ത നിവാരണത്തിന് മറ്റുള്ള ആളുകളെ സഹായിക്കുന്ന ഒന്നാണ് എന്നൊരു ചിന്തയാണ് നമുക്കുള്ളത്. പക്ഷെ സത്യം അതല്ല. ദുരന്തം എന്ന് പറയുന്നത് ഒട്ടും തയ്യാറെടുക്കാത്ത നമ്മളെ പോലെയുള്ള ആളുകൾക്ക് സംഭവിക്കുന്നതാണ്. ഒരു വർഷം കേരളത്തിൽ 4000 ആളുകളാണ് റോഡിൽ മരിക്കുന്നത്. ഒരു ദിവസം 15 ആളുകൾ. ഇവരൊന്നും തന്നെ അവർക്ക് ഒരു അപകടം ഉണ്ടാകുമെന്ന് ഒരിക്കലും ചിന്തിച്ചല്ല അന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. നിങ്ങളെപ്പോലെ ഓരോ ദിവസവും എല്ലാ ദിവസവും പോലെ പുറത്തേക്ക് ഇറങ്ങുന്നു, പക്ഷെ അന്ന് വൈകിട്ട് വീട്ടിലേക്ക് വരുന്നില്ല. ഒരു വർഷം 4000 പേർ റോഡിൽ മരിക്കുമ്പോൾ 1500 പേർ മുങ്ങി മരിക്കുന്നു. വേറെ പലതരത്തിലുമായി 8000 ആളുകൾ കേരളത്തിൽ അപകടങ്ങളിൽ മരിക്കുന്നു. ഇവരൊന്നും തന്നെ ആ വർഷത്തിൽ അവർക്ക് അപകടം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന ആളുകളല്ല. അപ്പൊ ദുരന്തം മറ്റുള്ളവർക്ക് മാത്രമല്ല നമ്മൾക്കും സംഭവിക്കാവുന്ന ഒന്നാണ് എന്നൊരു വിശ്വാസം നമുക്കെല്ലാം വേണം. എന്താ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. 2 സ്കൂൾ വിദ്യാർത്ഥികൾ കോളേജ് വിദ്യാർത്ഥികളായതുകൊണ്ട് പ്രത്യേകം പറയുകയാണ്, ഒരു വർഷം കേരളത്തിൽ 1500 ആളുകളാണ് മുങ്ങി മരിക്കുന്നത്. അതിൽ പകുതിയിൽ കൂടുതൽ കോളേജ് വിദ്യാർത്ഥികളാണ് മുങ്ങി മരിക്കുന്നത്. അതിലേറെ സംഭവങ്ങളിൽ ഒരാൾ വെള്ളത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പുറകിൽ എടുത്ത് ചാടി അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അനവധി മരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മുടെ കൂട്ടുകാർ ആരെങ്കിലും വെള്ളത്തിൽ വീണു കഴിഞ്ഞാൽ അവരെ ചാടി രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ സ്വാഭാവികമായി തോന്നുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതല്ല ശരിക്കും ചെയ്യേണ്ടത്. അപകടം ഉണ്ടാകുന്ന സാധ്യത ഒഴിവാക്കുക എന്നുള്ളതാണ് ശരിയായ കർത്തവ്യം. ഒരു ആൾ വെള്ളത്തിൽ വീണു കഴിഞ്ഞാൽ അതിന്റെ പുറകെ എടുത്ത് ചാടുന്നത് തെറ്റായ നടപടിയാണ്, നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. 2 ഞാൻ സംസാരിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റിയാണ്. കാലാവസ്ഥാ വ്യതിയാനം ലോകം നമ്മളുടെ തലമുറ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്, ഒരു അസ്തിത്വ പ്രശ്നമാണ്, നമ്മളുടെ സർവൈവലിന്റെ പ്രശ്നമാണ്. ഇതിനെതിരായ നടപടികൾ വേണ്ടത്ര വേഗത്തിൽ നടക്കുന്നില്ല. ഇതിന്റെ നേതൃത്വം ഞങ്ങളുടെ തലമുറയിൽ നിന്ന് നിങ്ങളുടെ തലമുറ ഏറ്റെടുക്കുകയാണ്. ഗ്രെറ്റ ടുൻബർഗ് എന്ന് പറയുന്ന 16 വെറും 16 ഒരു പെൺകുട്ടിയാണ് ഇന്ന് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത്. കേരളത്തിലെ കുട്ടികളും ഈ വിഷയത്തിൽ കൂടുതൽ ഇടപെടണമെന്നാണ് എന്റെ ആഗ്രഹം. അൺഫോർച്ചുനേറ്റ്ലി അത് സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണ് സംഭവിക്കാത്തത്? നിങ്ങൾ അതിന്റെ ഉത്തരം പറയേണ്ടതാണ്. 3 ഏറ്റവും പ്രധാനമായ കാര്യമാണ്, 2020 എന്ന് പറയുന്നത് നിർമ്മിത ബുദ്ധിയുടെ കാലമാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നമ്മൾ ഇന്ന് അറിയുന്ന 100 തൊഴിലുകൾ നിർമ്മിത ബുദ്ധി ഇല്ലാതെയാണ്. 2013 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി നടത്തിയൊരു പഠനം പറയുന്നത് അമേരിക്കയിലുള്ള തൊഴിലുകൾ 817 ക്ലാസുകളായി അവർ തിരിച്ചു. അക്കൗണ്ടന്റിന്റെ ജോലി, പൈലറ്റിന്റെ ജോലി, ഡ്രൈവറുടെ ജോലി, എഞ്ചിനീയറുടെ ജോലി, ഡോക്ടറുടെ ജോലി, ന്യൂറോ സയന്റിസ്റ്റിന്റെ ജോലി. ഇതിൽ 47% ജോലികൾ അടുത്ത 17 2013 പഠനം പറഞ്ഞത് 2030 47% ജോലികൾ ഇല്ലാതെയാകും എന്നാണ്. അന്ന് ആളുകൾക്ക് അത് വിശ്വസിക്കാൻ സാധിച്ചില്ല. ലോകത്തിലെ പകുതിയിൽ ജോലികൾ ഇല്ലാതെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലോകം എങ്ങനെയായിരിക്കും? പക്ഷെ 2018 വേൾഡ് എക്കണോമിക് ഫോറം സ്റ്റഡിയും പറഞ്ഞത് ഇത് തന്നെയാണ്. 2019 ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ AI ആൻഡ് ദ ഫ്യൂച്ചർ ഓഫ് വർക്ക് എന്ന് പറഞ്ഞൊരു പഠനം പുറത്തുവിട്ടു. അതിലും പറയുന്നത് ഇത് തന്നെയാണ്, നമ്മൾ ഇന്ന് അറിയുന്ന 10,000,000 ജോലികൾ പൂർണ്ണമായും ഇല്ലാതെയാകാൻ പോവുകയാണ്. അങ്ങനെ ഒരു ലോകത്ത് എന്ത് പരിശീലനമാണ് നമ്മൾ നേടേണ്ടത്? AI പുതിയ ജോലികൾ ഉണ്ടാക്കുമോ? നമ്മളുടെ സാധാരണ ജോലികളിൽ AI എന്ത് മാറ്റമുണ്ടാക്കും?
ഇത് അറിയാത്തുള്ള ഒരു വിദ്യാഭ്യാസം കുട്ടികളെ പൂർണ്ണമായും കുഴപ്പത്തിൽ ചാടിക്കും. ഇതിനെപ്പറ്റി ചിന്തിക്കുന്ന രാജ്യങ്ങൾ പലതും ചെയ്യുന്നുണ്ട്. UAE എന്ന് പറയുന്ന രാജ്യത്തിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് മാത്രമായ ഒരു മന്ത്രി ഇപ്പോഴുണ്ട്. ആ രാജ്യത്തെ ഓരോ വകുപ്പുകളിലും നിർമ്മിത ബുദ്ധി എന്ത് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് അറിയാനും പഠിക്കാനുമായി ഓരോ AI അഡ്വൈസർ ഓരോ വകുപ്പിലുമുണ്ട്. ഇവരെല്ലാം AI വിഷയത്തിൽ പരിശീലനം നേടുകയാണ്. നമ്മളിതൊന്നും തുടങ്ങിയിട്ടില്ല. പക്ഷേ വ്യക്തിപരമായ രീതിയിൽ നിങ്ങൾ ഈ വിഷയത്തെ അറിഞ്ഞ് കൈകാര്യം ചെയ്തില്ലെങ്കിൽ, നിങ്ങൾ എന്ത് വിദ്യാഭ്യാസം നേടിയാലും, ഡോക്ടറാണെങ്കിലും എഞ്ചിനീയറാണെങ്കിലും, അതിലെല്ലാം വലിയ പ്രത്യാഘാതങ്ങളുണ്ട്. ഈ വിഷയങ്ങളൊക്കെയാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് ഞാൻ തയ്യാറായിരിക്കുന്നത്. വേറെ വിഷയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും ആ വിഷയങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം. പക്ഷെ ഈ ചർച്ച എങ്ങോട്ട് പോകുമെന്നുള്ളത് പൂർണ്ണമായും നിങ്ങളുടെ കയ്യിലാണ്, ഞങ്ങളുടെ കയ്യിലല്ല. അപ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ തൽക്കാലം നിർത്തുകയാണ്. വിനോദിനെ കൈമാറുകയാണ്. വിനോദിന്റെ ആദ്യത്തെ റൗണ്ട് സംസാരത്തിന് ശേഷം നമുക്ക് ചോദ്യങ്ങൾ എടുക്കാം. താങ്ക് യു. ഹലോ, നമസ്കാരമുണ്ട്. സുനനല്ലേ സാറാ? അപ്പോ ഞാൻ മുല്ലേടം ചോദിച്ച മാതിരി പിന്നെ എത്ര പേർ അറിയുമെന്ന് ചോദിച്ചിട്ട് വീഡിയോ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? ആ കൈ ഒത്തിക്കണമെന്ന് പറയാത്തോണ്ടായി കൈ ഒത്തിക്കാത്തല്ലേ. ഓട്ടെ. അപ്പോ ഞാൻ ആദ്യം പറയട്ടെ, ഞാൻ മുരളിയേട്ടനെ ആദ്യമായിട്ട് സംസാരിക്കുന്നത് ഭയങ്കര രസമാണ്. കാരണം വെച്ചാൽ ഞങ്ങളിങ്ങനെ ഈ ഫേസ്ബുക്കിൽ ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടും മുരളിയേട്ടൻ എഴുതിയിട്ടും കൂടിയിട്ട് ഞങ്ങളിങ്ങനെ അന്യോന്യം അറിയും എന്നുള്ള ഒരു ധാരണ രണ്ടുപേർക്കും ഉണ്ട് എന്നുള്ളതല്ലാണ്ട് ഞങ്ങൾ പരിചയപ്പെട്ടില്ല. അപ്പം ഞാൻ എന്നിട്ട് ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ച്, മുരളി തുമ്മരക്കുടി, എൻ്റെ പേര് വിനോദ് നാരായണൻ എന്നാണ്, ഞാൻ വല്ലാത്ത ഭയന്നാണ് ചില വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ മുരളിയേട്ടൻ ഉത്തരം, അതൊരു വല്ലാത്ത ചോദ്യമായല്ലോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതിന് എന്നോട് പറഞ്ഞേ, നിങ്ങൾ ബീഫ് ഉണ്ടാക്കാത്ത സമയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോളണ്ടി എന്നാണ് നിങ്ങളോട്. അപ്പോൾ കാരണം എന്താ പറഞ്ഞാൽ, ഞാൻ ഈ ബീഫ് അൽക്കുലിത്ത് എന്നൊക്കെ പറഞ്ഞ ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വീഡിയോ കടലുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ, എനിക്ക് തോന്നുന്നൊരു മൂന്നാല് മാസം മുമ്പാണ് ഞങ്ങൾ ആദ്യമായിട്ട് സംസാരിച്ച്, പിന്നെ ഇങ്ങനെ സംസാരിച്ച്. അത് കഴിഞ്ഞിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് ഒന്നാം തീയതി രണ്ടാം തീയതി ആയപ്പോഴാണ് ആദ്യമായിട്ട് കണ്ടത്. അപ്പോൾ ഞാൻ സാൻ ഫ്രാൻസിസ്കോയിലാണ് ജീവിക്കുന്നത്. ഒരു REC എന്ന് കോഴിക്കോട്, ഇപ്പോഴത്തെ NIT എന്ന സ്ഥലത്ത് നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഇവിടെയൊക്കെ കുറേ തിരിഞ്ഞടിച്ച്, പിന്നെ ഇവിടെ നിന്ന് ദുബായിൽ പോയി, ദുബായിൽ നിന്ന് UK പോയി, UK നിന്ന് അമേരിക്ക പോയി, അങ്ങനെയൊക്കെ കൂടി ഇങ്ങനെ ഇപ്പം അമേരിക്കയിൽ ഫൈനലി സാൻ ഫ്രാൻസിസ്കോയിൽ ഇരിക്കുകയാണ്. 10-20 വർഷമായിട്ട് അവിടെ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നത് ഇവിടെ നിന്നല്ല, കേരളത്തിലേക്ക് വന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. എന്താ പറഞ്ഞാൽ, കേരളത്തിൽ ഞാനിപ്പോൾ വായനശാലകൾ, സ്കൂളുകൾ, കോളേജുകളിലൊക്കെ പോയിട്ട് 4 സാധനങ്ങളെ സംസാരിക്കുന്നുണ്ട്. ഒന്ന് വിദ്യാഭ്യാസം. ഇതിനിപ്പോൾ പഠിക്കുന്നു എന്നുള്ളൊരു ചോദ്യം ഉള്ളൊരു സംഭവം വിദ്യാഭ്യാസം. പിന്നെ എംപ്ലോയബിലിറ്റി എന്ന് പറഞ്ഞ വാക്കുണ്ട്, അതായത് തൊഴിൽ പ്രാപ്തി. തൊഴിലില്ലായ്മ, പക്ഷെ തൊഴിൽ പ്രാപ്തി എന്ന് പറഞ്ഞൊരു മൺസെറ്റ്. പിന്നെ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞിട്ട്, അതായത് സംരംഭകത്വം, സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കാര്യം. പിന്നെ പലപ്പോഴും പല ആൾക്കാർക്കും ക്ലിയർ അല്ലാത്തൊരു സംഭവമുണ്ട്, ഫൈനാൻഷ്യൽ ലിറ്ററസി എന്നാണ്, അതായത് സാമ്പത്തിക സാക്ഷരത. നമുക്കൊക്കെ സാക്ഷരത ഉണ്ട്, പക്ഷേ സാമ്പത്തിക സാക്ഷരത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരവിനെക്കാട്ടും കൂടുതൽ ചെലവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക സാക്ഷരത അല്ല എന്നുള്ള അതിനർത്ഥം. അപ്പം ഈ 4 സാധനങ്ങളും ഞാൻ സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, 4 കാര്യത്തിലും ഞാൻ അമ്പേ പരാജയമായിരുന്നു. അപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ ധാരാളം ഇതിന്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് നമ്മൾ മാത്രമായിരിക്കില്ല ഈ പ്രശ്നവുമായിട്ട് ഇപ്പോഴും അങ്ങോട്ടുള്ള ജീവിതത്തിലൊക്കെ ഉണ്ടാവുക എന്നുള്ളതുകൊണ്ട്, അതിനെപ്പറ്റി അതിനൊരു ഉപദേശം തരാനോ സൊല്യൂഷൻ തരാനോ പരിഹാരം തരാനോ ഒന്നുമല്ല, അതിനെപ്പറ്റി നമ്മളൊന്ന് സംസാരിക്കുക, ചർച്ച ചെയ്യുക. എന്താണ് വിദ്യാഭ്യാസം? ഇപ്പോൾ 12-ാം ക്ലാസ് വരെ പഠിക്കണം, കഴിഞ്ഞിട്ട് ഇപ്പം എന്തിനാണ് പഠിക്കുന്നത്? ഓരോരുത്തരും ആ ഒരു ചോദ്യത്തിൽ സ്വന്തമായിട്ട് ഉത്തരം കണ്ടെത്തണം എന്നുള്ളതാണ്. അങ്ങനെ ഉത്തരം കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ പഠിത്തത്തിനോടും പഠിത്തം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിനോടും നമുക്ക് വലിയൊരു ഒരു ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ധാരണ ഉണ്ടാവും. പോലെയാണ് പറഞ്ഞ ചോദ്യം ചോദിക്കണം എന്നുള്ളത്. നമ്മുടെ നാട്ടിലൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചോദ്യം ചോദിക്കാൻ ഭയങ്കര മടിയാണ്.
ക്ലാസ്സിലാണെങ്കിൽ ശരി പുറത്താണെങ്കിൽ ശരി എന്താന്ന് പറഞ്ഞാൽ ചോദ്യം ചോദിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ധാരണ എന്ന് വെച്ചാൽ ചോദ്യം ചോദിച്ചാൽ തെറ്റായ ചോദ്യം ആകുമ്പോൾ നമ്മൾ മണ്ടനായി പോകുന്നുള്ളൊരു ഭയങ്കര പേടിയുണ്ട്. അതുകൊണ്ട് എന്താ പറഞ്ഞാൽ ആൾക്കാർ എണ്ണിച്ചു തന്നെ ചോദ്യം ചോദിക്കില്ല. പക്ഷെ എന്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയത് വെച്ചാൽ ഞാനിങ്ങനെ ചോദ്യം ചോദിക്കില്ല. അങ്ങനെ ഭയങ്കര മണ്ടൻ ചോദ്യമാകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പിടിച്ചിങ്ങനെ ഒന്നും മണ്ടാണെങ്കിൽ നിൽക്കും. അപ്പൊ ഉണ്ടാവും ഞാൻ എന്റെ മനസ്സിൽ ഉണ്ടായ അതേ ചോദ്യമായിട്ട് വേറൊരു ചങ്ങായി എണ്ണീച്ചിട്ട് അതേ ചോദ്യം ചോദിക്കും. നാട്ടുകാർ മുയമ കൈയടിക്കും. അപ്പൊ ഞാൻ വിചാരിക്കും അച്ഛി അത് ആ ചോദ്യം എനിക്ക് ചോദിച്ചുകൂടാനില്ലേ ചോദിക്കും. ഇതാണ് നമ്മുടെ നാട്ടിലെത്തി. അപ്പൊ ചോദ്യം എന്ന് പറഞ്ഞ ഒരൊറ്റ ചോദ്യം പോലും മണ്ടൻ ചോദ്യമല്ല. എല്ലാ ചോദ്യത്തിനും ഉത്തരങ്ങൾ മണ്ടൻ ഉത്തരങ്ങൾ ഉണ്ടാവുണ്ടോ? അത് നമ്മളെ പ്രശ്നം. നമ്മുടെ പ്രശ്നമല്ല ചോദ്യങ്ങളിൽ മണ്ടൻ ചോദ്യമില്ല. ഉത്തരങ്ങൾ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ മണ്ടത്തിൽ വിളിച്ചറിഞ്ഞാൽ കഴിക്കും. അത് വേറെ കാര്യമാണ്. അപ്പോ ചോദ്യങ്ങൾ ചോദിക്കണം. കാരണം ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിരിക്കും. കാരണം എന്താ പറഞ്ഞാൽ കാര്യങ്ങൾ പറഞ്ഞു 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 മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോ അത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് എന്തിനെ പറ്റി ചോദിക്കാം. ഇപ്പൊ നേരത്തെ സാറ് പറഞ്ഞ മാതിരി നിങ്ങൾ എന്തിനെ പറ്റി ചോദിക്കാം. ചിലരുടെ ഉത്തരം പറയും, ചില ഉത്തരം പറയും. ഉത്തരം അറിയാത്ത കാര്യത്തിൽ ഞാൻ വേണമെങ്കിൽ ഒരു ഉത്തരം പറഞ്ഞിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോ കാരണം എന്താ പറഞ്ഞ ചോദ്യം അറിയേണ്ട തന്നെ ഉത്തരം പറയുന്ന ഒരു വിദ്യയൊക്കെ പഠിച്ചിട്ടുണ്ട് ഞാൻ ഇതില്. അപ്പൊ ഞാൻ ഈ വർത്താനം പറയാൻ വേണ്ടി പോയത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂപ്പർക്ക് പേരിട്ടില്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസാസ്റ്ററായിട്ട് ബന്ധപ്പെട്ടില്ല. എന്നോട് ദേഷ്യമുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞു എനിക്ക് എന്തൊരു ദുരന്താണല്ല. അപ്പൊ ആ പേരിന്റെ ചെറിയൊരു അംശം എനിക്കും കിട്ടിയിട്ടുണ്ട്. നമ്മള് പറയുന്നവരോട് ആൾക്കാർക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ടൊരു ദുരന്തം. പക്ഷെ അങ്ങനെ ദുരന്തം എന്ന് വിളിക്കുന്നതൊക്കെ ഞാനൊരു മെഡലായിട്ട് അങ്ങോട്ട് സ്വീകരിച്ചായിട്ട് നടക്കുക. കാരണം എന്താ പറഞ്ഞാ എനിക്കിപ്പോ മെഡലുള്ള കുറെ സാധനങ്ങളുണ്ട്. ദുരന്തം, അർബൻ നക്സൽ, ആന്റി നാഷണൽ എന്നൊക്കെ വിളിക്കുന്നതിന്റെ മെഡലുകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോ അതങ്ങനെ തന്നെ കിടക്കട്ടെ. കാരണം എന്താന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ആവുന്നതാണ്. ആദ്യം നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തുടങ്ങാം. അപ്പോ എനിക്ക് പലപ്പോഴും മുരളിയൻ ഇപ്പൊ ലോകം ഇപ്പൊ ധാരാളം രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ട് അത് അവിടുത്തെ കുറെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും വേണ്ടിയിട്ടുള്ള യാത്രകളാണ്. ഞാനൊക്കെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്ഥലം കാണാനോ അവിടെ പോയിട്ട് ഏതെങ്കിലും സെൽഫി എടുക്കാനോ അങ്ങനത്തെ കുറെ സാധനത്തിനാണ് ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത്. ആ യാത്ര ഈ യാത്രയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. യാത്ര ധാരാളം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കേരളത്തിലുള്ള ജനത. അതുകൊണ്ടാണ് ഈ ട്രാവൽ വ്ളോഗ്, ട്രാവലിനെ പറ്റിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ എന്താണെന്ന് പറഞ്ഞാൽ ബൈക്കിലായിട്ട് കയറി ചെത്തി അടിച്ച് എങ്ങോട്ടെങ്കിലാണ് പോവാൻ അപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റ് ആൾക്കാർക്ക്. അപ്പൊ യാത്രയെ പറ്റിയിട്ട് മുരളിയേട്ടൻ, അതായത് യാത്ര ഔദ്യോഗികമായിട്ടും യാത്ര ചെയ്യേണ്ടത് വേണമെന്നുണ്ടെങ്കിലും വേണ്ടെന്നുണ്ടെങ്കിലും എയർപോർട്ടുകളിൽ ഒരു സൂട്ട്കേസിൽ നിന്ന് ജീവിക്കുന്ന ജീവിതവും നയിച്ചിട്ടുണ്ടാവും ഇവന്റെ ഭാഗമായിട്ട്. അപ്പൊ യാത്രകളെ പറ്റിയിട്ട് മുരളിയേട്ടൻ എന്താ പറയാനുള്ളത്? നല്ലത് പുറത്തുള്ള യാത്രയും ഉള്ളിലുള്ള യാത്രയും. ഞാൻ വളരെ ചെറുതായിരുന്ന ഒരു കാലത്ത് എനിക്ക് അന്ന് എനിക്ക് ഒന്ന് എനിക്ക് 4 വയസ്സും പ്രായമുള്ളതെന്ന് തോന്നുന്നു. അന്ന് ഒരു ദിവസം അന്ന് സ്കൂളിലെ ആനിവേഴ്സറി ആയിരുന്നു. എന്റെ ചേച്ചിമാര് പഠിച്ച സ്കൂളിലെ ആനിവേഴ്സറി ആയിരുന്നു. അന്ന് ചേച്ചിമാരൊക്കെ വൈകിട്ട് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ അവരുടെ കുറെ ഓടിച്ചെന്ന് സ്കൂളിലേക്ക് പോകാനായിട്ട്. അപ്പൊ അമ്മ എന്നെ വന്ന് തടഞ്ഞു, മോനൊന്ന് പോകണ്ട എന്ന് പറഞ്ഞു. എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് സ്കൂളിൽ പോകണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അമ്മയോട് ഞാൻ പറഞ്ഞു എന്നാണ് പറയുന്നത്, അമ്മയെ ഞാൻ ഷർട്ട് ഇട്ട് പോയി, അത് കാരണം എനിക്ക് സ്കൂളിൽ പോകണം. പക്ഷെ അമ്മ അന്ന് സമ്മതിച്ചില്ല. പക്ഷെ അമ്മ അന്ന് എനിക്ക് വാക്ക് തന്നു. വലുതായി കഴിയുമ്പോൾ ഞാൻ എവിടെ പോയാലും ഞാൻ അതിനെ ഒബ്ജക്ട് ചെയ്യില്ല. അത് പിൽക്കാലത്ത് അമ്മ പാലിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എവിടെ പോകുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോകുന്ന പലപ്പോഴും ായിരിക്കും ഒരു ദിവസം, അല്ലെങ്കിൽ സിറിയയിലേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഗാസയിലേക്ക് ആയിരിക്കും, അങ്ങനെ ഒരു സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. അതിനെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുന്നുണ്ട്. ഏറ്റവും വലിയ വിദ്യാഭ്യാസമാണ് യാത്രയിൽ. കവിഞ്ഞൊരു വിദ്യാഭ്യാസം വാസ്തുതയില്ല, നമുക്ക് എന്തുമാത്രം അനുഭവങ്ങളാണ് യാത്രയിൽ നിന്ന് കിട്ടുന്നത്. യാത്ര വിദ്യാഭ്യാസമാകണമെങ്കിൽ നമ്മൾ കണ്ണും കാതും തുറന്ന് അനുഭവങ്ങൾ
മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറായിട്ട് പോകുന്നത്. ആഫ്രിക്കയിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, നിങ്ങൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ആളുകളെല്ലാം ആദ്യം ഒരു കാലിൽ നിൽക്കുക, അതിനുശേഷം എന്തുകൊണ്ടാണ് അല്ലാതെ എന്തുകൊണ്ടാണ് ഈ നാട്ടിലെ ആളുകൾക്ക് പ്രാന്താണ് എന്നുള്ള തരത്തിൽ യാത്രയെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടുത്തെ ധാരാളം ആളുകൾ ഓരോ വർഷവും വരാറുണ്ട്. വന്നു കഴിഞ്ഞാൽ ഒരു ആദ്യം അന്വേഷിക്കുന്നത് ഇവിടെ അടുത്ത് എവിടെയാണ് ഇന്ത്യൻ റെസ്റ്റോറന്റ് ഉള്ളത്. അങ്ങനെ ഇന്ത്യൻ റെസ്റ്റോറന്റ് നോക്കി ഇന്ത്യൻ സിനിമ നോക്കി നമ്മളുടെ കംഫർട്ട് സോണിൽ മാത്രം ഇരുന്നുള്ള യാത്രക്ക് വലിയ അർത്ഥമൊന്നുമില്ല. യാത്ര അർത്ഥവത്താകണമെങ്കിൽ ആ രാജ്യത്തെ സംസ്കാരം, പാരമ്പര്യം, കാലാവസ്ഥ, കളികൾ, ഭക്ഷണം, വസ്ത്രം ഇതെല്ലാം അനുഭവിക്കാനുള്ള തയ്യാറെടുപ്പോടെ നമ്മൾ യാത്ര ചെയ്യണം. കേരളത്തിലെ ആളുകൾ ധാരാളം യാത്ര ചെയ്യുന്ന ആളുകളാണ്, പക്ഷെ ഇനിയും എത്രയോ കൂടുതൽ ആളുകൾ യാത്ര ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. സാധിക്കുന്ന ആളുകളെല്ലാം ഒരിക്കലെങ്കിലും ഇന്ത്യക്ക് പുറത്തേക്ക് യാത്ര ചെയ്യണം. സാധിക്കുന്ന കുട്ടികളെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ഇന്ത്യക്ക് പുറത്ത് പഠിക്കാൻ എപ്പോഴെങ്കിലും ഒരാഴ്ചയെങ്കിലും ഒരാഴ്ച, ഒരു വർഷമെങ്കിലും ഒരു വർഷം, ഒരു ഡിഗ്രി എങ്കിലും ഡിഗ്രി അത്രയും പഠിക്കാനായിട്ട് ശ്രമിക്കണം. കാരണം യാത്രയെ പോലെ നമ്മുടെ മനസ്സിനെ തുറക്കുന്ന വേറെ യാതൊരു വിദ്യാഭ്യാസ പദ്ധതിയും ഇല്ല. ക്ലാസ് റൂമിലില്ല, ടി വിയിലില്ല, ഓൺലൈനിലില്ല, അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ടുകളാണ്. യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് യാത്ര തന്നെയാണ്. ഹായ്, എന്റെ പേര് നസീൽ, ഞാൻ ഇവിടെ സൈക്കോളജി തേടിയ വിദ്യാർത്ഥിയാണ്. സാറിന്റെ യാത്രയെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് യാത്രക്കാരെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്, മെഖലനെ കുറിച്ച്, ഇബ്നു ബത്തൂത്തയെ കുറിച്ച്, ഇങ്ങനെ ഒരുപാട് യാത്രക്കാർ. പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത് ഞാൻ കാണുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെയാണ്. അദ്ദേഹം ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അദ്ദേഹത്തിന്റെ യാത്രയെ കുറിച്ച് സാറിന് എന്താണ് പറയുന്നത്? ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രി, ഇത് രണ്ടുപേരും യാത്ര ചെയ്യുമ്പോൾ ആളുകൾ പരാതി പറയാറുണ്ട്. കഴിഞ്ഞ വർഷത്തിൽ പ്രധാനമന്ത്രി ജനീവയിൽ ഉണ്ടായിരുന്നു, യൂറോപ്പിലുണ്ടായിരുന്നു. കഴിഞ്ഞ നവംബറിൽ കേരളത്തിലെ മുഖ്യമന്ത്രി കൊറിയയിലുണ്ടായിരുന്നു. അന്ന് കേരളത്തിലെ ആളുകൾ അതിനെപ്പറ്റി പരാതി പറഞ്ഞു. വാസ്തവത്തിൽ എൻ്റെ വ്യക്തിപരമായുള്ള അഭിപ്രായം, കേരളത്തിലെ പൊതുപ്രവർത്തകർ എല്ലാവരും, മന്ത്രി കേരളത്തിലല്ല ഇന്ത്യയിലെ പൊതുപ്രവർത്തകർ എല്ലാവരും, പ്രധാനമന്ത്രി തൊട്ട് പാർലമെന്റ് അംഗം വരെ, മുഖ്യമന്ത്രി തൊട്ട് പഞ്ചായത്ത് അംഗം വരെ, പരമാവധി യാത്രകൾ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ സർക്കാരിൽ നിന്ന് ചെലവാകുന്ന തുകയൊന്നും അല്ല വാസ്തവത്തിൽ നമുക്ക് മൊത്തമായിട്ട് സാമ്പത്തികമായി നഷ്ടമുണ്ടാകുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന എക്സ്പോഷർ, അതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന അനുഭവങ്ങൾ, ഇതെല്ലാം രാജ്യത്തിന് ഗുണകരമാകും എന്നുള്ളൊരു വിശ്വാസമുള്ളൊരു ആളാണ് ഞാൻ. അത് മുഖ്യമന്ത്രിയാണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും എം എൽ എമാരാണെങ്കിലും എൻ്റെ കാര്യത്തിൽ എൻ്റെ വിശ്വാസം എം എൽ എമാരും എം പിമാരൊക്കെ നിർബന്ധമായും യാത്രകൾക്ക് പോകണം എന്ന് തന്നെയാണ്. പിന്നെ അതിനെതിരെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. അല്ല, എനിക്ക് ആ അഭിപ്രായം തന്നെയാണ്. ഇപ്പൊ എത്ര യാത്ര ചെയ്യണം, എത്ര യാത്ര ചെയ്യേണ്ട, നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തിക്ക് അതിന്റെ റിസൾട്ട് എന്താണ് എന്നത് ബോധിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ആർക്കും. അതിപ്പോ ഒരു യാത്രയായാലും ആയിരം യാത്രയായാലും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ജനങ്ങൾക്കൊരു സംശയം ഉണ്ടെങ്കിൽ ഉത്തരം പറയേണ്ട ബാധ്യസ്ഥത. അതിനിപ്പോ എല്ലാ യാത്രയ്ക്കും ഞങ്ങൾക്ക് ഇത്ര ഫണ്ട് ഇന്ത്യയിലേക്കും ഇത്ര സാമ്പത്തിക ഇത്ര നേട്ടങ്ങൾ ഉണ്ടായി എന്നൊക്കെ ചിലപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷെ അതിന് മിനിമം ആയിട്ടൊരു പത്രസമ്മേളനമെങ്കിലും നടത്തണം. അതൊരു അത് മാത്രം എനിക്കൊരു ആഗ്രഹം. അത്രയ്ക്ക് എത്ര വേണേ ചോദ്യം ചോദിക്കാൻ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഒരു പത്രധർമ്മം, പത്രമാധ്യമം ഒക്കെ ഉണ്ട്. ഓരോടൊക്കെ ഇടയ്ക്കൊന്ന് മുണ്ടി പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ മാങ്ങ ആൾക്കാർ എങ്ങനെ തിന്നുന്നുള്ളതിനെ പറ്റി അങ്ങനെ അറിയണ്ട, ഞങ്ങൾ മാങ്ങ തിന്നുള്ളുണ്ട് എന്നെ പറയാം.
അപ്പോ യാത്രകൾ വേണം. കാരണം എന്താ പറഞ്ഞാൽ യാത്ര ചെയ്യാത്ത ഒരു വ്യക്തി, ലോകദൂരമില്ലാത്ത ഒരു വ്യക്തിക്ക് ഇന്ന് ഒരു രാജ്യത്തിന്റെയോ ഒരു സംസ്ഥാനത്തിന്റെയോ തലപ്പ് തിരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയണം ബാക്കി രാജ്യങ്ങളിൽ എന്താ നടക്കുന്നത് എന്നുള്ളത്. അതിപ്പോ പക്ഷെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി എന്നുള്ളത് മാത്രമല്ല, എല്ലാ ആൾക്കാരും ജനപ്രതിനിധികൾ മാത്രമല്ല, ഇപ്പം എന്താ പറയാ നമ്മളെ കളക്ടർ, IAS ഓഫീസേഴ്സ് അങ്ങനെയുള്ള പല ആൾക്കാരും യാത്ര ചെയ്യേണ്ടതും യാത്ര ചെയ്യുക മാത്രമല്ല ബാക്കി സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരുമായി നിരന്തരം ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴും, അതായത് അവരുടെ ജീവിതത്തിൽ എന്ത് വരുന്നു, ഒരു പ്രവാസി എന്ന രീതിയിൽ ഇവര് പല രീതിയിലും പല സ്ഥലത്തും ജീവിക്കുന്നുണ്ട്. അപ്പൊ അതെങ്ങനെ ജീവിക്കുന്നു, എങ്ങനെ വ്യത്യാസപ്പെടുന്നു, ഈ ഒരു നിരന്തരമായിട്ടുള്ള ചർച്ച ആവശ്യമാണ്. അതില്ലാത്തടത്തോളം കാലമാണ് ഇതിന്റെ പ്രശ്നം വരുന്നത്. എനിക്ക് ഇത്രയാണ് അതിനെ പറ്റിയിട്ട് പറയാനുള്ളത്. യാത്ര ചെയ്യൂ, പക്ഷെ ഞങ്ങളോട് സംവദിക്കുകയും ചെയ്യണം. നമസ്കാരം, എന്റെ പേര് അൽത്താം, സ്വന്തം ഗോതമ്പ്, ഇവിടെ എയർപോർട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ മുരളിയേട്ടനാണ് ചോദിക്കുന്നത്. ഒരു വീഡിയോയിൽ നേരത്തെ കണ്ടിട്ടുണ്ട്, മുരളിയേട്ടൻ പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. അതിൻ്റെ ഒരു കാരണം എന്താണ്, സ്വന്തം അഫ്ഗാനിസ്ഥാൻ ഇത്ര ഇഷ്ടപ്പെടാനുള്ള റീസൺ? ഞാൻ അന്ന് പറഞ്ഞത് ഏറ്റവും മനോഹരമായ രാജ്യം എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് അതിൽക്ക് വളരെ അതിശയം തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ അഫ്ഗാനിസ്ഥാനിന്റെ മനോഹരമായ ഒരു കാര്യവും കാണുന്നില്ല. അഫ്ഗാനിസ്ഥാൻ പല പർവ്വതങ്ങളുടെ നാടാണ്, പല നദികളുടെ നാടാണ്. പക്ഷെ നമ്മളിപ്പോൾ അഫ്ഗാനിസ്ഥാനിനെ കാണുന്നത് താലിബാന്റെ നാടാണ്, അല്ലെങ്കിൽ മറ്റുള്ള അക്രമങ്ങളുടെ നാടാണ് അതിനായിട്ടാണ്. പക്ഷെ അഫ്ഗാനിസ്ഥാനിലെ ചില സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് ബാമിയാനി അപ്പുറമുള്ള ചില പ്രദേശങ്ങൾ, ഞാൻ ലോകത്തെ എത്രയോ സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്നു. സ്വിറ്റ്സർലാൻഡിനെ ഭൂമിയിലെ സ്വർഗമെന്നെല്ലാം പല ആളുകളും പറയാറുണ്ട്. അതിലൊക്കെ മനോഹരമായ സ്ഥലമാണ്. അഫ്ഗാനിസ്ഥാനിൽ ഒരു പ്രത്യേക പ്രദേശമുണ്ട്, ബന്ദേ അമീർ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. 1960s ഏതോ ഒരു ഇന്ത്യൻ സിനിമ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. 7 തടാകങ്ങളാണ് അവിടെയുള്ളത്. അവിടുത്തെ ചില രാസഘടന കാരണം ഈ തടാകങ്ങളുടെ ജലം പൂർണ്ണമായിട്ടും നീല നിറമാണ്. ആ തടാകങ്ങൾ ഉറവകളും കൂടിയാണ്. അപ്പോൾ തടാകങ്ങൾ നിറഞ്ഞ് കവിഞ്ഞ് ഒരു ഇൻഫിനിറ്റി പൂൾ പോലെ ഒഴുകി ചെറിയ വെള്ളച്ചാട്ടങ്ങളുമായിട്ട് വരികയാണ്. ഇതുപോലെ മനോഹരമായ ഒരു കാഴ്ച ലോകത്തൊരു സ്ഥലത്തും കണ്ടിട്ടില്ല. അൺഫോർച്ചുനേറ്റ്ലി ഈ ലോകത്തെവിടെയാണെങ്കിൽ, സമാധാനമുള്ളൊരു പ്രദേശത്താണെങ്കിൽ, ഒരു ദിവസം 100,000 ആളുകളെങ്കിലും വരേണ്ട ഈ പ്രദേശത്ത് ഒരു ദിവസം 10 ആളുകൾ പോലും വരുന്നില്ല. കാരണം ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിയിൽ ഒരിക്കൽ ബാമിയാനിൽ നിന്നാണ് പോകുന്നത്, 2 മണിക്കൂർ ദൂരമുണ്ട്. ഇടയ്ക്ക് ഒരു സ്ഥലത്ത് ചായ കുടിക്കാൻ നിർത്തിയപ്പോൾ ഞങ്ങളുടെ ഡ്രൈവർ ഞങ്ങളോട് പറഞ്ഞു, അവിടെ വെച്ചിട്ടാണ് കഴിഞ്ഞ തവണ ഒരു ജീപ്പിലുള്ള ആളുകളെ അബ്ഡക്ട് ചെയ്ത് കൊണ്ടുപോയത്. അപ്പൊ ആളുകൾക്ക് പോകാനുള്ളൊരു സാഹചര്യം ഇപ്പോഴില്ല. പക്ഷെ വാസ്തവത്തിൽ ദുബായിൽ നിന്ന് 2 മണിക്കൂർ പ്ലെയിൻ യാത്രയേ ഉള്ളൂ. ഇന്ത്യയിൽ നിന്നാണെങ്കിൽ 2.5 മണിക്കൂർ കാണും. പാകിസ്ഥാനിൽ നിന്നാണെങ്കിൽ 1.5 മണിക്കൂർ കാണും. ചൈനയിൽ നിന്നാണെങ്കിൽ 3 മണിക്കൂർ കാണും. അപ്പൊ എത്രയും എളുപ്പത്തിൽ എത്തിപ്പെട്ടാവുന്ന ഒരു സ്ഥലമാണ്, ഭയങ്കരമായിട്ടുള്ള ടൂറിസം പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലമാണ്. പക്ഷെ അവിടുത്തെ ഇപ്പോഴത്തെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങള് അത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം മാറുമെന്നാണ് എന്റെ വിശ്വാസം. 1960s ഏറ്റവും മുൻപന്തിയിൽ നിന്ന ഫാഷന്റെ ക്യാപിറ്റൽ ആയിരുന്ന ആർട്ടും കൾച്ചറും ലിറ്ററേച്ചറും ഒക്കെ വളരെ സജീവമായിരുന്ന പ്രദേശമായിരുന്നു അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയിൽ നിന്നൊക്കെ ആളുകൾ അവിടെ അന്ന് ജോലിക്ക് പോകുമായിരുന്നു. ഇന്ത്യയിൽ നിന്ന് ഡോക്ടർമാരെല്ലാം അഫ്ഗാനിസ്ഥാനിൽ പോകുമായിരുന്നു. കാബൂൾ യൂണിവേഴ്സിറ്റി വളരെ ഫേമസ് ആയിരുന്നു. ആ ഒരു കാലം തിരിച്ചു വരും എന്നാണ് ഞാൻ എന്റെ വിശ്വാസം. ഓരോ രാജ്യങ്ങൾ ഇതുപോലെയുള്ള ദുർഘടസന്ധികളിലൂടെ കടന്നു പോകും. അന്ന് സുന്ദരമായ അഫ്ഗാനിസ്ഥാൻ കാണാൻ ലോകത്തിന് ഭാഗ്യമുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ പേര് ഹബീബ്. പിന്നെ ലോകം കണ്ട മലയാളികൾക്ക് ദുരന്തേട്ടരോടും പറയാനുള്ള ചോദ്യം, നമ്മൾ മലയാളികൾ മലയാളികളെ പ്രബുദ്ധരായ മലയാളികൾ എന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങളെന്താണ് നിങ്ങളുടെ അഭിപ്രായം? ലോകം കണ്ട മലയാളികൾ എന്ന് പറയുന്നതിനെക്കാട്ടും കൂടുതൽ എനിക്കിഷ്ടം മലയാളി കണ്ട ലോകം എന്നൊക്കെ പറയുന്നതാണ്. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോ എവിടെയും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു കോഴിക്കോടുകാരനായിട്ട് സ്ഥലം പോയി കാണുന്ന മാതിരിയാണല്ലേ.
ഞാൻ ഇപ്പൊ സ്റ്റാൻഫോർഡിൽ കൂടെ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഭയങ്കര പൈസ ഇവിടെയൊക്കെ പഠിക്കാം, ഇങ്ങനെയൊന്നും പഠിക്കരുത് കേട്ടോ, ഇവിടേക്കും പഠിക്കാൻ പോയിരുന്നതാണ് മോളോട് ഞാൻ പറഞ്ഞത്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ പഠിക്കുന്നതിനേക്കാൾ എത്രയോ വില കൊടുത്തിട്ട് ചെലവ് കൊടുത്തിട്ട് സ്റ്റാൻഫോർഡിൽ പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ മലയാളി നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും നമ്മളൊക്കെ വ്യത്യസ്ത രീതിയിലാണ് ഓരോ സാധനം കാണുന്നത്. അപ്പൊ പ്രബുദ്ധ മലയാളികളുടെ ചില പ്രശ്നങ്ങൾ എന്റെ ജീവിതത്തിനെ ബാധിച്ചത് ഞാൻ പറഞ്ഞുതരാം. മലയാളി പ്രബുദ്ധത നേടിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങളെടുത്ത് തീരുമാനിച്ചാൽ മതി. എന്നാലും പ്രബുദ്ധ മലയാളി എന്നോട് പറഞ്ഞ ദിവസമാണ് ചില ആൾക്കാർക്ക് എൻ്റെ ഭാഷയായിട്ട് പിടിക്കുന്നില്ല, അതിന് ഒരു ഒരു വിദ്യാഭ്യാസം ഉണ്ടോ എന്ന് ആൾക്കാർക്കൊരു സംശയം തന്നെ. പിന്നെ നിങ്ങൾ അമേരിക്കയിൽ പോയിട്ടൊക്കെ നിൽക്കുമ്പോൾ കേൾക്കുന്ന മര്യാദക്കുന്ന സംസാരിച്ചൂടെ, ഇതെന്താ നാവ് പഠിക്കാത്ത സംസാരിക്കുന്നത്. പിന്നെ നിങ്ങൾ തലയിലെന്താ പെയിന്റ് ഒന്നും അടിക്കാത്തത്, നിങ്ങൾക്ക് നിറച്ച മുടി ഉണ്ടല്ലോ, അങ്ങനെ വായിൽ പല്ലില്ല, നിങ്ങൾ പാൻറ്റിന്റെ ബ്രാൻഡ് ഏതാ, നിങ്ങളെ ഷൂസ് ഏതാ ഇടുന്നത്, നിങ്ങളെ കണ്ണാടിയിലെ ബ്രാൻഡ് ഏതാ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ആൾക്കാർ മെസ്സേജ് ചെയ്യും. ഇതൊന്നും ജീവിതത്തിലാ ഒരു പ്രസക്തി നേടുന്നില്ല എന്നുള്ളതാണ്. കാരണം എന്താ പറഞ്ഞാൽ ഞാനിപ്പോ തലയെ പിന്നെ എന്റെ തലയല്ലേ, പെയിന്റ് അടിക്കുക പെയിന്റ് അടിക്കുക മൊട്ടടിക്കുക പകുതി പഠിക്കുക എന്ത് വേണം ചെയ്യാം, അതിന്റെ സംഭവം. പിന്നെ ബ്രാൻഡിന്റെ സംഭവം, ഞാൻ ജന്മം ഇതുവരെ ഒരു ബ്രാൻഡ് നോക്കിയിട്ട് ഒരു സാധനം മേടിച്ചിട്ടില്ല. ഞാൻ എന്താ ചെയ്യാതെന്നുള്ളത് പറഞ്ഞുതരാം. ഞാനിങ്ങനെ പോയിട്ട് വലിയൊരു കടയിലൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ ക്ലിയറൻസ് സെക്ഷനിൽ പോകും. അതായത് ഫാഷനൊക്കെ മാറിയിട്ട് ചിലവ് കുറച്ച് വെക്കുന്ന കുറെ സാധനമുണ്ട് തൂക്കിയിട്ടുണ്ടാവും. അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പറ്റുന്ന ഡ്രസ്സ് കിട്ടും. പിന്നെ അതിൽ എനിക്കങ്ങനെ ഒരു നിറത്തിനോട് കൂടുതൽ ഇഷ്ടമോ ഒരു നിറത്തിനോട് ഇഷ്ടമല്ലേ, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല ഡ്രസ്സിന്റെ മുകളിലൊക്കെ തോന്നെടുത്തിട്ട് എന്നതാണ്. ആകെന്റെ ഭാര്യനോട് ചോദിച്ചിട്ട് അബദ്ധാവുന്നിട്ടാണ് എനിക്കും. അപ്പൊ ഓള് പറയണേ, കാരണം ഓളിന്റെ കൂടെ നടക്കുന്നോണ്ട് ഓളെ കാര്യം അന്വേഷിക്കണമല്ലോ നാട്ടുകാരെ, കാരണം ഓക്കൊരു നടക്കണ്ടാവല്ലോ കൂടെ നടക്കുന്നേ, അപ്പൊ ഓളെ കൂടെ പോകുന്നേ. അപ്പൊ അത് മാത്രം ഞാൻ ചോദിക്കുന്നത്. പിന്നെ ബാക്കി അപ്പൊ ഇങ്ങനെ കൊറേ അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി കണ്ടമാനം സമയം നമ്മൾ ചെലവാക്കുന്നുണ്ട് എന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ ആൾക്കാര് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെ പറ്റിയിട്ടും പരസ്പര ബഹുമാനത്തിനെ പറ്റിയിട്ടും പ്രതിപക്ഷ ബഹുമാനം എന്നൊക്കെ പറഞ്ഞ സംഭവത്തിനെ പറ്റിയിട്ട് ഈ പ്രബുദ്ധത എന്നുള്ള വാക്ക് നമ്മളെ നെക്സ്റ്റ് ആയിട്ട് ഇങ്ങനെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് സാധനങ്ങളെ പറ്റി വ്യക്തമായിട്ട് ധാരണ വേണം. ഇപ്പൊ എന്നോട് ഒരാള് വിമർശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ അതിൻ്റെ കമന്റ് ചെയ്യും. അപ്പൊ ആൾക്കാരോട് ചോദിക്കും എന്താ നിങ്ങൾക്ക് എന്താ അഭിപ്രായ സ്വാതന്ത്ര്യം ശരിയാവില്ല, നമ്മളൊക്കെ വിമർശിച്ചു. അപ്പൊ ഇവര് വിചാരം അഭിപ്രായ സ്വാതന്ത്ര്യം എന്താന്ന് പറയാൻ എന്നെ തോന്നുന്നൊക്കെ പറയാൻ ഞാൻ മിണ്ടാണ്ട് വെച്ചിരിക്കണം. ഓന് പറയാനുള്ള സ്വാതന്ത്ര്യം അത് തിരിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് എന്നുള്ളതാണ് അഭിപ്രായ സ്വാതന്ത്ര്യം വരുന്നത്. അപ്പൊ ഓന്റെ വിചാരം എന്താ പറഞ്ഞാൽ ഓൻ വിമർശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മിണ്ടാണ്ട് വിളിക്കണം, നന്നായി വേക്കി കൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞാണ് എനിക്ക് ചേക്കാൻ കൊടുക്കാനല്ലേ. അത് നടക്കുന്ന കാര്യമല്ല, അതിന് ഒരാളെ നോക്കണോ. എന്നെ വിമർശിച്ചു കഴിഞ്ഞാൽ ഞാനെന്നെ ഉത്തരം പറയണ്ട, നാട്ടുകാർ പറയുന്നുണ്ടോ. അപ്പൊ അങ്ങനെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ചില തെറ്റിദ്ധാരണകളുണ്ട്. പിന്നെ പ്രബുദ്ധ മലയാളി എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഏറ്റവും തോന്നുന്നൊരു സംഭവം, ഒരു ഒരു കാര്യത്തില് മലയാളിക്ക് ഏറ്റവും ശരിയായിരിക്കാൻ മതി, ഒരു അഭിപ്രായമുണ്ട് ഒരു സ്റ്റാൻഡ് ഉണ്ട് എന്നുള്ളതാണ്. അതിന്റെ മുകളിൽ അവർക്ക് ഒരു സ്റ്റാൻഡ് ഉണ്ട്, ഒരു സൈഡ് പിടിക്കുന്നതുകൊണ്ട് അവരെന്നോട് ചോദിക്കും നിങ്ങൾക്ക് എന്താ നിലപാടില്ലാത്ത, എന്നോട് തിരഞ്ഞെടുത്ത് കിട്ടുന്ന ഒരു സംഭവം നിങ്ങൾക്ക് എന്താ നിലപാട്. ഞാൻ ചിലപ്പോൾ അങ്ങനെ പറയും, ചിലപ്പോൾ ഇങ്ങനെ പറയും. എനിക്ക് വ്യക്തമായ ഒരു സ്റ്റാൻഡ് ഉണ്ട്, ഒരു ഇഷ്യൂന്റെ ബേസ് അല്ല എന്റെ സ്റ്റാൻഡ്. മനുഷ്യാവകാശം, തുല്യത, സമാനത, അഭിപ്രായ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് വ്യക്തമായ സ്റ്റാൻഡ് ഉണ്ട്. അത് എന്റെ കൂടെ ആര് നിൽക്കുന്നത്, എന്റെ അപ്പർ ആര് നിൽക്കുന്നതല്ല എന്നെ സംബന്ധിച്ചിടത്തോളം വിഷയമേ അല്ല. കാരണം ഞാൻ എന്റെ കാര്യത്തിനാ നിൽക്കുന്നത്, ആരും തോളിൽ കയറിയിട്ടല്ല ഞാൻ നിൽക്കുന്നത്, ഒരുത്തനെ ഒരു ചാഞ്ച് നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികളും ചില ആൾക്കാരിൽ നിന്നും നിലപാടില്ല, ഞങ്ങൾ എന്താ അങ്ങനെ പറഞ്ഞു, ഞങ്ങൾ എന്താ പറഞ്ഞത്. പക്ഷെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കില് മലയാളിക്ക് ആ പ്രബുദ്ധത ഉണ്ടെന്ന് പറയുന്നതിനെ കുറച്ചും കൂടെ ഇതുണ്ട്. ഇത്ര വായന മലയാളിക്ക് എന്ത് വായന, ധാരാളം വായിക്കുന്ന ആൾക്കാരാണ് മലയാളികൾ. ഇന്നും ഞാനും അമേരിക്കയിൽ നിന്ന് വന്നിട്ട് ഞാനൊരു വായനശാലകളിൽ പോകുന്നുണ്ട്. വായനശാലകളിൽ ആൾക്കാർ വന്ന് ഇരിക്കുന്നതും ചർച്ച ചെയ്യുന്നതും പത്രങ്ങളുടെ കാര്യം ലോകത്തിൽ ഇന്ന് നമുക്കൊരു അത് നമ്മളെ പ്രബുദ്ധതയുടെ ആണോ അല്ല നമ്മളെ വേണ്ടാതിങ്ങനാണോ എന്ന് പറഞ്ഞോടാ. കാരണം വെച്ചാൽ അന്യരാജ്യത്തിൽ എന്ത് നടക്കുന്നത്, എവിടെ നിന്ന് നടക്കുന്നത് ഒക്കെ നമ്മളെ പ്രശ്നമായിട്ട് നമ്മൾ ഏറ്റെടുത്താണ്ട് നടക്കും. അത് നല്ലതാണോ ദോഷമാണോ എന്നുള്ളത് നമ്മളെ തീരുമാനിക്കുന്ന സംഭവമാണ്. കാരണം
കാരണം പണ്ട് സ്കൂൾ പഠിക്കുമ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ട് നെൽസൺ മണ്ടേലെ പുറത്താക്കാത്ത ഞാനൊരു ദിവസം ജാതിയൊക്കെ ആയിട്ട് ഫ്രീ ഫ്രീ മണ്ടേല നെൽസൺ മണ്ടേല എന്നാണ് മുദ്രാടി വിളിച്ചു പോയത്. അപ്പൊ എന്നോട് സാർ ഒരു ക്ലാസ് പോയി കൊടുത്തിട്ടുണ്ട് നെൽസൺ മണ്ടേല എന്നോട് വിട്ടോളി. ഞാൻ സാറിന്റെ വെച്ച് സാറേ ഗാന്ധി പല്ലല്ലോ, അപ്പൊ നമുക്ക് ഗാന്ധിനെ പോലെ ഒരാളുണ്ടെങ്കിൽ നമ്മളൊരു ഒരു മനുഷ്യ എന്നുള്ള രീതിയിൽ നമ്മളെ അതിന് വേണ്ടിയിട്ടും പറയണ്ടേ, അല്ലെങ്കിൽ നമ്മളൊന്നും ഉണ്ടാവില്ല. നന്ദി സാറിന് ഇഷ്ടപ്പെട്ടില്ല എന്നോട് പറഞ്ഞ രണ്ടു ദിവസം കഴിഞ്ഞ് ക്ലാസ് കയറിയാണ്. പക്ഷെ അത് ചിലപ്പോൾ ആവശ്യമുണ്ട്. കാരണം ഈ ലോകത്തിൽ എവിടെയെങ്കിലും നടക്കുന്ന ഏതെങ്കിലും ഒരു സംഭവത്തിൽ ഒരംശമെങ്കിലും ചെറിയ ലേശം ഒരു ഉത്തരവാദിത്തം നമുക്കുമുണ്ട് എന്നുള്ള ബോധം മലയാളിക്കുണ്ട്. അതാണ് സത്യം പറഞ്ഞ ഇന്നത്തെ രാജ്യത്തില് ഇന്നത്തെ കാലത്ത് ഏറ്റവും ആവശ്യമുള്ള സാധനമാണ്. അതായത് എന്റെ വീട്ടിന്റെ പടിക്കല് വെള്ളം വന്നാലേ ഞാൻ അലറൂ, അതുവരെ ഞാൻ മുണ്ടാണ്ട കുത്തിരുന്ന് സെൽഫി എടുത്ത് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടും എന്നുള്ള രീതിയിൽ നിന്ന് അങ്ങനെ ചിന്ത പാടില്ല. അങ്ങനെ ചിന്ത മലയാളിക്ക് ആവുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറുക വഴി മലയാളി പ്രബുദ്ധതയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയണ്ടേ. എന്നോട് പറഞ്ഞാൽ ഒരു കാര്യം അടിസ്ഥാനപരമായിട്ട് ഞാൻ സമ്മതിക്കുകയാണ്. അതായത് ലോകത്ത് എവിടെ എന്ത് നടക്കുന്നു എന്നുള്ളൊരു കാര്യത്തിൽ മലയാളികൾ വളരെ കീനായി അതിനെ ശ്രദ്ധിക്കുന്ന ആളുകളാണ്. വിനോദ് നെൽസൺ മണ്ടേലെ പുറത്തിറക്കാനുള്ള ശ്രമമായിരുന്നു. അപ്പോൾ പ്രായത്തിൻ്റെ വ്യത്യാസം കൊണ്ടായിരിക്കാം ഞാനൊക്കെ യാസർ അറാഫത്തിനെ പുറത്തിറക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ ക്യൂബയിലെ പ്രശ്നങ്ങൾ ചൊല്ലിയെല്ലാം ഞങ്ങൾ സ്കൂൾ പണിമുടക്ക് നടത്തിയതായിട്ട് സ്കൂളിൽ പണിമുടക്ക് നടത്തിയായിട്ടൊരു കാലം ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് ക്യൂബ എവിടെയാണെന്നൊന്നും നമുക്കൊന്നും അറിയുന്നില്ല. പക്ഷെ എന്തോ ക്യൂബയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, അതിൽ നമ്മൾ ഇടപെട്ടേ പറ്റൂ എന്നൊരു തോന്നൽ നമുക്കുണ്ട്. പക്ഷെ മറ്റു രാജ്യങ്ങൾ ഇങ്ങനെയല്ല സ്ഥിതി. ഇപ്പൊ അമേരിക്കൻ്റെ അടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതെന്ന് പറയാൻ പറ്റും. ആ രാജ്യത്തിന്റെ പുറത്തുള്ള കാര്യങ്ങളെ പറ്റി അവിടുത്തെ സ്കൂൾ വിദ്യാർത്ഥികൾ അത്രമാത്രം ബോധം പോകന്മാരായിരിക്കില്ല. പക്ഷേ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ, മനുഷ്യാവകാശം, തുല്യത, ഈ കാര്യങ്ങളിൽ അവരുടെ ബോധം, പ്രതിപക്ഷ ബഹുമാനം എങ്ങനെയാണ് ചർച്ച ചെയ്യേണ്ടത്, സിവിലൈസ്ഡ് ആയിട്ട് എങ്ങനെയാണ് ചർച്ച കൊണ്ടു നടക്കേണ്ടത്, എങ്ങനെയാണ് വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും പൊതുസമൂഹത്തിലാണെങ്കിലും വയലൻസ് ഒരു ഇൻസ്ട്രുമെന്റ് ആയി ഉപയോഗിക്കാൻ പാടില്ലാത്തത് എന്നുള്ള കാര്യത്തിലൊക്കെ അവിടുത്തെ കുട്ടികൾക്ക് ശക്തമായൊരു ബോധമുണ്ട്. ഇത് നമ്മൾക്ക് ഇന്നും വന്നിട്ടില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തല്ലി തീർക്കുക, ഒരാളെ ഒരു അഭിപ്രായത്തിന്റെ പേരിൽ മൊത്തമായി ബ്രാൻഡ് ചെയ്യുക, കൂട്ടമായിട്ട് വെർബലായിട്ടും ഫിസിക്കലായിട്ടും അറ്റാക്ക് ചെയ്യുക, ഇതെല്ലാം ചെയ്യുന്നത് പ്രബുദ്ധതയുടെ മാനദണ്ഡമൊന്നുമല്ല. രാഷ്ട്രീയം കൊണ്ട് നമ്മൾ ഒരാളെ കൊലപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ പ്രബുദ്ധതയൊന്നുമല്ല, രാഷ്ട്രീയ പ്രബുദ്ധതയുടെ അഭാവമാണ്. സിവിലൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും സാധിക്കുമോ എന്നുള്ളതാണ് പ്രധാനം. മലയാളി പ്രത്യേകിച്ചൊരു പ്രബുദ്ധനാണോ എന്നുള്ളൊരു ചോദ്യം ഉണ്ട്. ഞാൻ അതിനൊരു പകുതി തമാശയായിട്ടൊരു ഉത്തരം പറയാം. ഞാൻ IIT പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാ ദിവസവും വൈകിട്ട് സ്കൂൾ വിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ നടുവിലെ ലോണിൽ വന്ന് എല്ലാവരും ഇരിക്കും. ആ സമയത്ത് ചായ കുടിക്കും. എല്ലാ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെ വന്ന് ഒരുമിച്ചാണ് ചായ കുടിക്കുന്നത്. അപ്പൊ ആസാമിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ഞങ്ങൾ മലയാളത്തിൽ ഇരിക്കുന്നു, ആന്ധ്രയിൽ നിന്നുള്ള ആളുകളുണ്ട്, തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളുണ്ട്, പറഞ്ഞു യുനോ വൈ ദീസ് മലയാളീസ് ആർ സോ ഇന്റലിജന്റ്, എന്തുകൊണ്ടാണ് മലയാളിക്ക് മാത്രം ബുദ്ധിമാന്മാരായിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ഓരോരുത്തരും ഓരോ ഉത്തരം പറയാൻ തുടങ്ങി. മലയാളിയുടെ പ്രബുദ്ധത, ബംഗാളി, അരികൾ, ഭക്ഷണം, ഇങ്ങനെയുള്ള പല പല ഇതും പറയാൻ തുടങ്ങി. ഞാൻ ഈ ട്രാപ്പിൽ പോയി വീണു. ഞാൻ പറഞ്ഞു അപ്പൊ ഈ ഞാൻ ആസാമി പറഞ്ഞു ഇതൊന്നുമല്ല കാരണം, പുസ്തകം വായിക്കുന്നതോ അരി ആഹാരം കഴിക്കുന്നതോ കമ്മ്യൂണിസ്റ്റ് ഭരണം ഉണ്ടാകുന്നതോ അല്ല മലയാളിയുടെ പ്രബുദ്ധതയുടെ കാരണം. പ്രബുദ്ധതയുടെ കാരണം ഇവർ തലയിൽ വെളിച്ചെണ്ണയാണ് തേക്കുന്നത്, അതാണ് അതിന്റെ കാരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ട്രാപ്പിൽ പോയി വീണു. ഞാൻ പറഞ്ഞു മലയാളിക്കതിന് പ്രത്യേക പ്രബുദ്ധത ഉണ്ട് അല്ലെങ്കിൽ ഒരു ഇന്റലിജന്റ് ആണെന്നൊരു തോന്നലൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു അതിപ്പോ എനിക്കും അറിയാം, പക്ഷെ ഇവർ വെളിച്ചെണ്ണയിൽ തേക്കുന്നില്ലായിരുന്നെങ്കിൽ ഇവരുടെ സ്ഥിതി എന്താവുമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കി എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ
നമ്മൾ നമ്മളെ അധികം പൊക്കി അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളുടെ യുണീക്കായിട്ട് ചില കാര്യങ്ങളുണ്ട്. എന്തൊരു ചെറിയ ചെറിയ സംസ്ഥാനമായതിന്റെ ഗുണം കൂടി ആകാം നമുക്ക്. നമ്മൾ നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ മാത്രമല്ല നല്ല പുറത്തെ കാര്യങ്ങളോട് ശ്രദ്ധിക്കുന്നത്. അതേസമയം അടിസ്ഥാനപരമായ പല ബിൽഡിംഗ് ബ്ലോക്കും ഇപ്പോഴും നമ്മളുടെ സമൂഹത്തിൽ ശക്തമല്ല. ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത് പ്രത്യേകിച്ചുള്ളൊരു വിഷയമാണ്. ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ഒരുപോലെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യമില്ല. സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാനും ലൈബ്രറിയിൽ ഔദ്യോഗികമായി പോലും പോകാനുള്ള സ്വാതന്ത്ര്യം പലയിടത്തും ഇല്ല. ഇതെല്ലാം ഉണ്ടാകുന്ന കാലത്താണ് നമ്മളെ തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ വിമൽകുമാർ എന്ന് പറയാമെങ്കിലും മറ്റുള്ള ആളുകൾ നമ്മളെ വിമൽകുമാർ എന്ന് പറയാൻ പോകുന്നത് ആ സമയത്താണ്. ഷെഹർബാന്നാണ് എൻ്റെ പേര്. സെക്കൻഡ് ഇയർ ബി ഇംഗ്ലീഷ് വിദ്യാർത്ഥിയാണ്. മുരളി സോറാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഇപ്പോ ലോകത്ത് ഓരോ ദുരന്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇറാഖ് ഇറാനെ പ്രശ്നം, പിന്നെ കേരളത്തിൽ വന്നാൽ തന്നെ 2018-19 വർഷങ്ങളിൽ നടന്ന മഹാപ്രളയം. ഇങ്ങനെ പ്രളയം ഉരുൾപൊട്ടൽ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ ദുരന്തങ്ങളൊക്കെ പാരിസ്ഥിതികമായിട്ടും മാനുഷികമായിട്ടും വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ എന്നിട്ടും മനുഷ്യന്മാരൊന്നും അതിൽ നിന്നും ഒന്നും കാര്യമായിട്ടൊന്നും പഠിക്കാതെ അടുത്തൊരു ദുരന്തത്തിനായി കാത്തിരിക്കണം. എന്താണ്, എങ്ങനെയാണ് ഈ സ്വഭാവത്തെ മാറ്റിയെടുക്കാൻ? ദുരന്തങ്ങളുടെ ഒരു രീതി, ദുരന്തവും യുദ്ധവും അർത്ഥത്തിൽ വളരെ ഡിഫറെന്റ് ആണ് ഇക്കാര്യത്തിൽ. ഒരു രാജ്യത്ത് ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലമുറകളോളം നമ്മൾ ഓർത്തിരിക്കും. നമ്മൾ അലക്സാണ്ടർ വന്ന യുദ്ധം നമ്മൾ ഓർക്കുന്നുണ്ട്, പാനിപ്പട്ട് യുദ്ധം നമ്മൾ ഓർക്കുന്നുണ്ട്, ഫ്ലാസി യുദ്ധം നമ്മൾ ഓർക്കുന്നുണ്ട്, കുളച്ചൽ യുദ്ധം നമ്മൾ ഓർക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ പഠിക്കുന്നു, പഠിപ്പിക്കുന്നു. പക്ഷെ ദുരന്തങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ഇങ്ങനെയല്ല. ദുരന്തങ്ങളുടെ കാര്യം നമ്മൾ വളരെ പെട്ടെന്ന് മറന്നുപോകും. 200 കൊല്ലം മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ദുരന്തത്തെ പറ്റി ചോദിച്ചാൽ നമുക്ക് യാതൊരു ഐഡിയയുമില്ല. 1341 എന്തോ സംഭവിച്ച് മുസ്ലിംസ് ഇല്ലാതെയായി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്? വെള്ളപ്പൊക്കമാണോ, സുനാമിയാണോ, ഭൂമികുലുക്കമാണോ? 1341 എന്ന് അത്ര പഴയ കാലമൊന്നുമല്ല. ലോകത്തെ പല സ്ഥലങ്ങളിലും 1341 യൂണിവേഴ്സിറ്റികളുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്, അവിടുത്തെ റെക്കോർഡുകൾ ഇപ്പോഴും ലഭ്യമാണ്. കേരളത്തിൽ അത് ലഭ്യമല്ല. 99 വെള്ളപ്പൊക്കം എന്ന് പറയുന്ന 1924 വെള്ളപ്പൊക്കം നമ്മളെല്ലാം ഞങ്ങളുടെ അച്ഛനമ്മമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ തലമുറ അതിനെപ്പറ്റി കേട്ടിട്ടില്ല. അപ്പോൾ ഒരു തലമുറയ്ക്കകം ഈ യുദ്ധങ്ങളും ഈ ദുരന്തങ്ങൾ മറന്നു പോകുന്ന ഒരു സാഹചര്യം ലോകത്തുണ്ട്, കേരളത്തിലുമുണ്ട്. ഇത് വലിയൊരു കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. കാരണം ഒരു ദുരന്തം നമ്മൾ പറഞ്ഞാൽ ആ ദുരന്തം വീണ്ടും ആവർത്തിക്കും. പക്ഷെ ഇതിന് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറയാം. ജപ്പാൻ എന്ന് പറയുന്നത് എല്ലാ കാലത്തും സുനാമി ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. സുനാമി വളരെ വർഷങ്ങൾക്കിടയിലാണ് ഉണ്ടാകുന്നത്, ചിലപ്പോൾ 500 വർഷങ്ങൾക്കിടയിലാണ് ഒരു സുനാമി ഉണ്ടാകുന്നത്. അപ്പോൾ ആ സുനാമിയുടെ ഓർമ്മ അടുത്ത തലമുറയിലേക്ക് കൈമാറുക എന്ന് പറയുന്ന അത്ര എളുപ്പമല്ല. അവിടുത്തെ സമൂഹം ചെയ്യുന്നത് ഈ സുനാമി എവിടെ വരെ വന്നു അവിടെ കൊണ്ടുവന്ന് ഒരു കല്ലിടുക എന്നുള്ളതാണ്. ചില സ്ഥലത്ത് അവിടെ ഒരു അമ്പലം തന്നെ ഉണ്ടാക്കും, അതിന് സുനാമി ക്ഷേത്രം എന്ന് പറയും, അല്ലെങ്കിൽ സുനാമി കല്ല് എന്ന് പറയും. ഈ കല്ലിനെ അവർ തലമുറകളായിട്ട് ആരാധിച്ചില്ലെങ്കിലും അടുത്ത തലമുറയെ കാണിച്ചു കൊടുക്കുന്നു. ഈ കല്ല് വരെയാണ് കഴിഞ്ഞ സുനാമി വന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്നാണെങ്കിൽ ആ സുനാമിക്ക് കടൽ തീരത്തിനും ഇടയ്ക്ക് വീടുണ്ടാക്കി കഴിഞ്ഞാൽ ആ ദുരന്തം ആവർത്തനം. അതുകൊണ്ട് വീടുണ്ടാക്കുന്നു മറ്റേ സൈഡിലായിരിക്കുന്നു. ഇതാണ് സന്ദേശം. 99 വെള്ളപ്പൊക്കത്തിന് ശേഷം എവിടെയാണ് വെള്ളം പൊങ്ങിയത് എന്ന് അറിഞ്ഞ് അതനുസരിച്ച് മതി ഇനിയുള്ള കാലത്തെ ഭവന നിർമ്മാണം എന്ന് നമ്മുടെ സമൂഹം തീരുമാനിച്ചിരുന്നെങ്കിൽ ഈ വെള്ളപ്പൊക്കത്തിൽ വാസ്തവത്തിൽ ഇപ്പോഴുള്ളതിന്റെ 1/4 നാശം പോലും ഉണ്ടാകില്ലായിരുന്നു. അതിപ്പോ നമുക്കറിയാം. പക്ഷേ 2019 വെള്ളപ്പൊക്കം എവിടെ വരെ വന്നു എന്ന് ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കണം എന്ന് പറഞ്ഞിട്ട് സർക്കാർ ഓർഡർ ഇറക്കിയിട്ട് പോലും ആളുകൾ അത് ചെയ്യുന്നില്ല. കാരണം സ്ഥലത്തിന്റെ വില താഴേക്ക് പോകും എന്നുള്ള പേടിയാണ്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് ഉള്ള അറിവല്ല, അറിവിന്റെ അഭാവമല്ല, അത് ചെയ്താലുണ്ടാകുന്ന താൽക്കാലിക നഷ്ടത്തിൽ നിന്നാണ് നമ്മൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു ഒരു കാര്യം ഇതിലിങ്ങനെ നമ്മുടെ തൊഴിലാളിനെ അത്ര എക്സ്പേർട്ടില്ല, ദുരന്തത്തിന്റെ സമയത്ത് നമ്മൾ ഇവിടെ ഉണ്ടാവുകയില്ല.
പക്ഷെ ഞങ്ങൾ അമേരിക്കയിൽ ചെയ്യുന്ന ഒരു കാര്യം, അതായത് സ്കൂളുകളിലൊക്കെ എല്ലാ വർഷം തുടങ്ങുമ്പോഴും സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകണം ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് ടിന്നിലും ക്യാനിലും കിടക്കുന്ന കേടുവരാത്ത ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച്. അതായത് ഞങ്ങൾ താമസിക്കുന്നത് പ്രളയമല്ല, എർത്ത്ക്വേക്കിൻ്റെ ഒരു ഫോൾട്ട് ലൈനിൻ്റെ മുകളിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അതായത് എന്നും ഒരു ഭൂകമ്പം ഉണ്ടാവാമെന്ന് പറയുന്ന ഹേവേർഡ് ഫോൾട്ട് ലൈനും സാൻ ലിയാൻഡ്രോ ഫോർട്ട് ലൈനിൽ അത് രണ്ട് ഫോർട്ട് ലൈനിന്റെ അടുത്താണ് ഞങ്ങൾ താമസം. പ്രത്യേകിച്ച് ഹേവേർഡ് ഫോർട്ട് ലൈൻ എന്ന് പറയുന്നത് അതിങ്ങനെ കിടക്കുകയാണ്. അതങ്ങനെ കിടന്നായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ വീടും അവിടെ പരിസരത്തുള്ള വീടും കാര്യങ്ങളൊക്കെ നിലത്ത് കിടക്കും. അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ എർത്ത്ക്വേക്ക് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ സാധനം എടുക്കും വേണം. കൂടാതെ ഒരു കിറ്റ് വീട്ടിൽ വെച്ചിട്ടുണ്ട്. മാത്രമല്ല രാത്രി കിടക്കുന്ന സമയത്തോ രാവിലെയോ എർത്ത്ക്വേക്ക് വന്ന് ഭൂകമ്പം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ കൂടിയിരുന്നിട്ട് ആലോചിച്ചിട്ടുണ്ട്. അതായത് ഒരു നായ ഉണ്ട് ഞങ്ങൾക്ക്, അപ്പൊ എന്താ ഇതിനെ അവിടെ ഇടാൻ പറ്റില്ല, നായക്ക് പെട്ടെന്ന് അറിയുകയും ചെയ്യും. പെട്ടെന്ന് ഒരു ഒരു ഭൂമിയൊക്കെ നമുക്ക് അറിയുന്നതിന് മുമ്പ് നായ പെട്ടെന്ന് ചാടി എണീച്ചിട്ട് അതിനറിയും എന്തോ ഒരു സാധനം വരാണ്ടത്. അപ്പം ഞങ്ങള് താമസിക്കുന്ന സ്ഥലത്ത് ഇടയ്ക്കിടയ്ക്ക് ഭൂമി കൊലക്കം ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മള് ഫോണിൽ വരും ഇത്ര ഈ റിച്ചർ സ്കെയിൽ സാധനമാണ് ഉണ്ടായിട്ടുള്ളതൊക്കെ. അപ്പൊ ഞങ്ങൾക്ക് ആദ്യം ഇതിനു മുമ്പ് ഇത് ആലോചിക്കുന്നതിന് മുമ്പ് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഞങ്ങളുടെ മകൻ താമസിക്കുന്ന കിടക്കുന്ന റൂമിന്റെ അവിടെയുള്ള വാതിൽ അതിന് മുമ്പിൽ ഒരു അലമാറ ഉണ്ട് വെച്ചിട്ട് പുറത്തേക്ക് ഭൂകമ്പം വന്നാലും പുറത്തേക്ക് ഓടാൻ പറ്റൂല. അപ്പൊ ആദ്യം ചെയ്ത സാധനം എന്താന്ന് പറഞ്ഞാൽ അതൊക്കെ എടുത്ത് മാറ്റി ഡോറിലേക്ക് വളരെ ഈസി ആയിട്ട് എവിടുന്നും ഓടിപ്പോവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക. അപ്പൊ മോള് പറഞ്ഞ് ഓള് നായനും പിടിക്കും ഓടും, ഞങ്ങള് അവിടുന്ന് ഞങ്ങളെ മുറിയിൽ നിന്ന് ഓടി ചെക്കന്റെ കയ്യും പിടിച്ച് നേരെ പറമ്പിലേക്ക് ഓടി അവിടെ പോയി നിൽക്കും. അതാണ് പ്ലാൻ. അപ്പൊ അങ്ങനെ ഒരു പ്ലാൻ, അതായത് ഇന്ന് വരും നാളെ വരും എന്ന് വരും അറിയില്ല. ഭൂകമ്പം ഞങ്ങൾ അവിടെ ഉണ്ടായിട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളത് കുടുംബമായിട്ടും ചെറിയ സമൂഹങ്ങളായിട്ടും വില്ലേജായിട്ടും പഞ്ചായത്തൊക്കെ ആലോചിക്കേണ്ട കാര്യങ്ങളുണ്ട്. സ്കൂളുകളിൽ പിന്നെ അതേമാതിരി ബിൽഡിങ്ങുകളുടെ മുകളിൽ എവിടെയെങ്കിലും ആൾക്കാർക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ താമസിക്കാൻ വേണ്ട ഒരു സൗകര്യം, അതായത് ഭക്ഷണ പദാർത്ഥങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നേരത്തെ കൂട്ടി ആ സമയം അമ്മയിൽ കളക്ട് ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ അത് വന്നില്ലെങ്കിൽ നല്ലത്, വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാം. ഈ ഉപയോഗിക്കാത്ത സാധനങ്ങൾ നമ്മളൊക്കെ എത്ര പൈസ പല രീതിയിലും വേസ്റ്റ് ആക്കുന്നുണ്ട്, അത് ആവശ്യമുള്ളവരിലേക്ക് കൊടുത്തിട്ട് വീണ്ടും അതേമാതിരി ഒന്ന് ശേഖരിച്ച് വെക്കാം. അത് ചെറിയ ചെറിയ ഗ്രൂപ്പായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും രക്ഷപ്പെടാൻ പറ്റും, കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇത് അവിടെ ഞങ്ങൾ അവിടെ പ്രോൺ ആയതുകൊണ്ട് ഞങ്ങളോട് നിർബന്ധിതമായിട്ട് ഞങ്ങളോട് ഇത് വെക്കാനും കാര്യങ്ങളൊക്കെ പറയും. ടോർച്ച്, സെൽഫോണില് ചാർജ് ചെയ്യുക, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ട്രാൻസിസ്റ്റർ. ആ ട്രാൻസിസ്റ്റർ ഒക്കെ ചാർജ് ചെയ്യുന്ന സാധനം നമ്മൾ എന്താണ് ഈ ഹാൻഡ് വൈൻഡിങ് സാധനമാണ്, ഇങ്ങനെ വൈൻഡ് ചെയ്ത് ചാർജ് ചെയ്യുന്നത്. അപ്പം ഫേസ്ബുക്കിലും നമ്മളെ വീഡിയോ കാണാനും വേണ്ടിയിട്ടൊന്നും ഉപയോഗിക്കരുത്, അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കാതെ ഇരിക്കുക. ആ സമയത്ത് നമ്മളൊക്കെ വലിയ വലിയ അവിടെ ഇരുന്നിട്ട് അമേരിക്കയിൽ ഇരുന്നിട്ട് ഞങ്ങൾ പറയൂ, 10 മിനിറ്റിന്റെ വീഡിയോ കാണരുത്. കാരണം എന്താന്ന് പറഞ്ഞാൽ അതൊന്നും നിർബന്ധമല്ല, കാരണം നിങ്ങൾക്ക് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്യാനും ടെക്സ്റ്റ് അയക്കാനും പഠിക്കാനും അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കാനും പഠിക്കാനും ചെയ്യണം എന്നുള്ളതാണ് തോന്നുന്നത്. എന്റെ പേര് സുകന്യ എന്നാണ്. ഇപ്പോ ദുരന്തത്തിന്റെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത സ്ഥിതിക്ക് ഇന്ന് മലയാളി നേരിടുന്ന സാമൂഹിക ദുരന്തം എന്താണെന്ന് സാറിന്റെ അഭിപ്രായത്തിൽ എന്താണെന്ന് പറയുമോ? രണ്ടുപേരുടെയും അഭിപ്രായം കേൾക്കാൻ ആഗ്രഹമുണ്ട്. നമ്മളെന്താ ദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപരി വന്നെങ്കിൽ പറയാം ആ ദുരന്തം അല്ല ശരിക്കുള്ള ദുരന്തം, ഞാൻ പറയുന്നത് ശരിക്കുള്ള ദുരന്തം പറയാം. ഇപ്പൊ ഒരു ദുരന്തം കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, നമുക്ക് ധാരാളം ദുരന്തങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് എന്റെ സത്യം. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, എത്രയോ വർഷങ്ങളായിട്ട് പുറത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, എന്തൊക്കെ ദുരന്തങ്ങൾ ഉണ്ടെങ്കിലും കുറെ പ്രശ്നങ്ങളുണ്ട്, നമ്മള് പെർഫെക്റ്റ് ഒന്നുമല്ല, ധാരാളം പ്രശ്നങ്ങളുണ്ട് നമുക്ക്. നമുക്ക് അനാവശ്യ കാര്യത്തില് കാലിന്റെ വെറുതെ അഭിപ്രായം പറയുക, അങ്ങോട്ടും കൊണ്ടുപോയ വെറുതെ ചൂട പെട്രോളിയും, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്നാലും ഇത്രയും കാലം അവിടെ നിന്നിട്ടും എനിക്ക് നാട്ടിലേക്ക് വരാനാണ് തോന്നുന്നത്. ഇവിടെ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു എനർജി ഉണ്ടല്ലോ, ആ ഒരു എനർജി പുറത്തെടുക്കുന്നില്ല. പിന്നെ
നമുക്ക് വേറൊരു പ്രശ്നം എന്താണെന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മൊത്തമായിട്ട് നമ്മൾ പാസ്റ്റ് ജീവിക്കുക എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് പഴയ കഥകൾ കാര്യങ്ങളൊക്കെ അപ്പം നമുക്ക് ഇല്ലാതെ തോന്നുന്നത് നല്ല കഥകളുടെ ഒരു ക്ഷാമമുണ്ട് നമുക്ക്. നമ്മളെ സമൂഹത്തിൽ നല്ല പലതും നടക്കുന്നുണ്ട്, എത്രയോ നല്ല കഥകളുണ്ട്. ആ നല്ല കഥകൾക്കൊന്നും വേണ്ടിയിട്ടൊരു പ്ലാറ്റ്ഫോം ഇല്ല. ഞാനിത് ഒന്ന് രണ്ട് പ്രാവശ്യം ഇവിടെ വന്നിട്ട് ഉള്ള മീഡിയ ഹൗസസിനോടൊക്കെ ചോദിച്ചു നമുക്കൊരു പരിപാടി ചെയ്താലോ ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ ഐഡിയ എന്തായാലും പറഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാ സ്കൂളുകളിലും പോയിട്ട് നമുക്ക് അവിടുത്തെ ടീച്ചർമാരോടും ഹെഡ് മാസ്റ്ററും കുട്ടികളോടൊക്കെ നിങ്ങൾക്ക് എന്താ വേണ്ടത്, എന്താണ് സമൂഹം, എന്ത് സമൂഹമാണ് വേണ്ടത് കുട്ടികളോട് ചോദിക്കാറുണ്ട്. അപ്പം മീഡിയേൻ്റെ ടോപ്പായിട്ടുള്ള കുറച്ച് ആൾക്കാർ പറയും കാണാൻ ആളുണ്ടാവില്ല. അവർക്ക് അത് അതിനൊരു സ്പൈസ് ഇല്ലല്ലോ, നല്ല കാര്യങ്ങളല്ലേ നമ്മൾ പറയുന്നത് കാണാനാണല്ലോ. പക്ഷെ അങ്ങനത്തെ ചില കഥകളും കാര്യങ്ങളൊക്കെ നമുക്കില്ലാത്തത് പിൽക്കാലത്ത് നമുക്ക് വലിയൊരു പ്രശ്നമായി മാറും. കാരണം ഇപ്പൊ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബാക്ക് ബെഞ്ചേഴ്സിന്റെ കഥകൾ ധാരാളം വാട്സാപ്പിലൊക്കെ വഴി വരും. അതായത് ഒരു ക്ലാസ് റൂമിൽ ഏറ്റവും പിന്നിലെ ബെഞ്ചിലിരുന്ന് പഠിക്കാതെ കച്ചറ കളിച്ച് നടന്നവനാണ് ലോകത്തിൽ നന്നായത് എന്നുള്ള ഒരു കഥ വാട്സാപ്പ് വഴിയൊക്കെ ഇങ്ങനെ പരക്കും. ഇതിലിവർ പറയുന്ന ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്നത് മാർക്ക് സക്കർബർഗ്, ബിൽഗേറ്റ്സ് എന്നൊക്കെ പറയും. പക്ഷേ അങ്ങനെ ബാക്ക് ബെഞ്ചിൽ ഇരുന്നിട്ട് ഭൂലോക ദുരന്തങ്ങളായ ആൾക്കാരും ഉണ്ട് നമ്മളെ സമൂഹത്തിൽ നിന്നത് നമ്മളായിട്ട് പറയാൻ. അപ്പൊ പിന്നിലെ സീറ്റിലിരുന്ന എല്ലാ ആൾക്കാരും സക്സസ്ഫുൾ ആവില്ല. പിന്നെ മുമ്പിലത്തെ സീറ്റിൽ ഇരിക്കുക, മുമ്പിലത്തെ സീറ്റിലേക്ക് വരാനുള്ള ശ്രമം, പഠിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് അത് ദുരന്തം എന്താണ് എന്ന് അന്വേഷിക്കുന്നതിനേക്കാളും നല്ലത് ദുരന്തമാവാതെ എങ്ങനെ ഇരിക്കാമെന്നുള്ളതാണ്. ദുരന്ത റിലീഫാണ്, അത് ദുരന്തം കഴിഞ്ഞിട്ടുള്ള പരിപാടി, അത് തടയാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടൊരു ആംഗിളിൽ ഇതേ ചോദ്യത്തെ കാണാം. കേരളത്തിൽ ഞങ്ങൾ വരുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത് കേരളത്തിലെ ഖരമാലിന്യങ്ങളുടെ നിർമാർജനം. ഇത് കേരളമെമ്പാടും ഒരു ദുരന്തമാണ്. ചെറിയ നഗരങ്ങളാണെങ്കിലും വലിയ നഗരങ്ങളാണെങ്കിലും ഗ്രാമങ്ങളാണെങ്കിലും വീടുകളാണെങ്കിലും എല്ലാം ഇപ്പോൾ പ്ലാസ്റ്റിക് നിരോധനം വന്നിരിക്കുകയാണ്. പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള ഓൾട്ടർനേറ്റീവ് നമ്മൾ കൊടുത്തിട്ടില്ല. ഓരോ വേസ്റ്റ് സ്ട്രീം എവിടെ എത്തണമെന്നുള്ളതിന് കൃത്യമായ സംവിധാനങ്ങളില്ല. നഗരസഭകളിൽ പോലുമില്ല. നഗരങ്ങളിൽ വലിയ കെട്ടിടങ്ങൾ വരുന്നു, 18, 20, 30 നിലകളുള്ള കെട്ടിടങ്ങൾ വരുന്നു. ഈ കെട്ടിടങ്ങളിൽ നിന്നുള്ള ഖരമാലിന്യവും ദ്രവമാലിന്യവും എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് ലോകത്തെമ്പാടും തെളിയിക്കപ്പെട്ട കാര്യമാണ്. പക്ഷേ അതിനുവേണ്ടി ഒരു സംവിധാനമില്ല. ഇത് എൻ്റെ അഭിപ്രായത്തിൽ വലിയൊരു ദുരന്തമാണ്. പിന്നെ അത് പറഞ്ഞ പോലെ ഒരു പ്രത്യേകിച്ചൊരു റാങ്കിങ് ഒന്നുമില്ല. ഇതൊന്ന്, ഇത് രണ്ട്, ഇത് മൂന്ന് എന്നൊന്നുമില്ല. പക്ഷെ നമ്മളൊരു 10 വിഷയങ്ങൾ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ ഒന്നായിട്ട് മാറും. കേരളത്തിലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ വലിയൊരു ദുരന്ത മേഖലയാണ്. കാരണം കേരളത്തിലെ ഭൗതിക സാഹചര്യങ്ങൾ, സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടതോടെ എല്ലാ കുട്ടികളും സ്കൂളിൽ പോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കേരളത്തിലുണ്ട്. നല്ല കാര്യമാണ്. ഒന്നാം ക്ലാസ്സിൽ എത്തുന്ന എല്ലാ കുട്ടികളും തന്നെ 10th ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്, പാസ്സാകുന്നു. 95% മുകളിലാണ് പാസ് റേറ്റ്. ഞങ്ങളെല്ലാം പഠിക്കുന്ന കാലത്ത് 40% വല്ലതും ആയിരിക്കും. 10 പാസ്സാകുന്ന ബഹുഭൂരിപക്ഷം ആളുകളും പ്ലസ് ടുവിന് പോകുന്നുണ്ട്. ഞങ്ങൾ പഠിക്കുമ്പോൾ 6 എഞ്ചിനും കോളേജുകളിപ്പോൾ 100 മുകളിലാണ്, 176 എഞ്ചിനും കോളേജുകളാണ് നമുക്ക് തോന്നുന്നത്. മറ്റുള്ള വിദ്യാഭ്യാസവും അതുപോലെ തന്നെ. പക്ഷേ നമ്മുടെ സമൂഹത്തിന് ആവശ്യമായ സ്കില്ലുകളുള്ള ആളുകളെ നമ്മൾ സൃഷ്ടിക്കുന്നില്ല. നല്ല ഇലക്ട്രീഷ്യൻസ്, നല്ല പ്ലംബർ, നല്ല കാർപ്പൻ്റർ, ഇതൊന്നും നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസം സൃഷ്ടിക്കുന്നില്ല. ഇതൊരു സൈഡിലെ പ്രശ്നം. നമ്മൾ സൃഷ്ടിക്കുന്ന തൊഴിലിൽ ആളുകൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയില്ല. എംപ്ലോയബിലിറ്റി ഒരു വലിയൊരു പ്രശ്നമാണ്. വിനോദ അതിനെ പറ്റി കൂടുതൽ പറയും. അപ്പോൾ എംപ്ലോയ്മെന്റ് പോസിബിലിറ്റി ഉള്ളിടത്ത് ആളുകളെ
പരിശീലിപ്പിക്കാതിരിക്കുക. പരിശീലിപ്പിക്കുന്ന ആളുകൾക്ക് എംപ്ലോയബിലിറ്റി ഇല്ല, എംപ്ലോയ്മെന്റ് ഇല്ല എന്നുള്ള സാഹചര്യം, ഇത് വലിയൊരു ദുരന്തമാണ്. ഇത് തീർച്ചയായിട്ടും കൈകാര്യം ചെയ്തേ പറ്റും. സമൂഹത്തിൽ പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള തുല്യത തുടങ്ങിയ വിഷയങ്ങൾ ഇന്നും കേരളത്തിൽ ലോകത്തിലെ മാതൃകയാണ് എന്ന് പറയേണ്ടി വരും. ലോകത്തിൽ അത് അനവധി നല്ല മാതൃകകളുണ്ട്. സ്ത്രീകൾക്കുള്ള എല്ലാ പരിമിതികളും എടുത്തു കളയേണ്ടതാണ് എന്നുള്ളൊരു വിശ്വാസം ഒരാളാണ്. സ്ത്രീകൾക്ക് തുല്യ അവസരങ്ങൾ കിട്ടേണ്ടത് സ്ത്രീകളുടെ മാത്രം ഒരാവശ്യമല്ല. എഞ്ചിനീയറായും ഡോക്ടറായും എം എൽ എ ആയും മന്ത്രിയായും സമൂഹത്തിലെ ഏറ്റവും മിടുക്കിയായ സ്ത്രീകൾ വളർന്നു വരാതിരിക്കുമ്പോൾ അതിന്റെ മൊത്തം നഷ്ടം പറ്റുന്നത് സമൂഹത്തിന് മൊത്തമാണ്, അല്ലാതെ സ്ത്രീകൾക്ക് മാത്രമാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു വിഷയമാണ്. ഇങ്ങനെ സമൂഹത്തിൽ നമ്മൾ ഇടപെടേണ്ടതായ വിഷയങ്ങൾ ഏറെയുണ്ട്. ഞാൻ രണ്ടു മൂന്നെണ്ണം പറഞ്ഞു എന്ന് മാത്രമാണ്. ഞാൻ വിനോദനോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ എംപ്ലോയബിലിറ്റി എന്ന് പറയുന്ന അർത്ഥപ്പെടുത്തൊരു വലിയൊരു വിഷയം. നാസ്കോമിന്റെയൊക്കെ പഠനം പറയുന്നത് നമ്മൾ പഠിപ്പിച്ചുവിടുന്ന ബഹുഭൂരിപക്ഷം എന്റെ പെർസെന്റേജ് ഓർമ്മ 80% എന്താണെന്ന് തോന്നുന്നു, ഒരു എംപ്ലോയബിൾ അല്ല എന്നുള്ളൊരു രീതിയാണ്. ഇതിന്റെ ഒരു സൊല്യൂഷൻ എന്താണ്? നമ്മൾ സാധാരണ കോളേജുകളിൽ കുട്ടികളെ സാധാരണ വിദ്യാഭ്യാസം കൊടുക്കുന്നു, അതിനുശേഷം ഒരു എംപ്ലോയബിലിറ്റി പാക്കേജ് അതിന്റെ ബാക്കെൻഡിൽ പ്ലഗ് ചെയ്യുകയാണോ, അതോ നമ്മളുടെ കോളേജുകളുടെ അകത്തു തന്നെ, അത് കോളേജിന്റെ അടുത്താണോ അതിന്റെ കോളേജിന്റെ സമയത്ത് കോളേജിന്റെ പുറത്താണോ അല്ലെങ്കിൽ സ്കൂൾ തലത്തിലാണോ, എങ്ങനെയാണ് എംപ്ലോയബിലിറ്റി എന്ന് പറയുന്ന ഫാക്ടർ മാറ്റിയെടുക്കുന്നത്, എങ്ങനെയാണ് മറ്റു രാജ്യങ്ങൾ ഇതിനെ കൈകാര്യം ചെയ്യുന്നത്? ഒരു ചെറിയ ഞാൻ കഴിഞ്ഞൊരു ഒരു 20-25 കണ്ട ഒരു ചേഞ്ച് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞങ്ങളൊക്കെ, ഞാൻ എഞ്ചിനീയറിംഗ് പാസ് വന്ന 1993 നല്ലൊരു എഞ്ചിനീയർ അല്ലെങ്കിലും വൈദ്യുക്കെ ഒക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങളിങ്ങനെ ജോലിക്ക് സാധ്യത കിട്ടിയത് പോയി. പിന്നെ ഞങ്ങള് ഇന്ത്യയിലുള്ള അക്കാലത്ത് ഇപ്പം മുലർണാണെങ്കിൽ നമുക്കാണെങ്കിലും ഇംഗ്ലീഷ് അറിയാമെന്നുള്ളത് നമ്മളുടെ ഒരു വലിയൊരു എംപ്ലോയബിലിറ്റി അഡ്വാൻറ്റേജ് ആയിരുന്നു. ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ചിരുന്നത്. ആ എംപ്ലോയബിലിറ്റി അഡ്വാൻറ്റേജ് ചൈനക്കാർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അന്ന് നമുക്ക് കുറെ ആൾക്കാർക്ക് പല സ്ഥലത്തും പോയി ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഒരു 1999 എവിടെയാണ് ഏതൊരു എയർപോർട്ടിൽ വെച്ച് ഞാനൊരു കൊടുങ്ങല്ലൂരുകാരനെ കാണുന്നത്. അപ്പൊ ഞാൻ കൊടുങ്ങല്ലൂരുകാരനോട് കുറച്ച് അവിടെ നിന്ന് ചോദിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഞാൻ എവിടെയാന്ന് ചോദിച്ചു. ഓൻ ചൈനയിലാണ്. ഓൻ ചൈനയിൽ ഏതോ ഒരു മുക്കില് ഇംഗ്ലീഷ് പഠിപ്പിക്കാം. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, എന്തിനോടോ ചൈനയിൽ പോയി ഇംഗ്ലീഷ് പഠിക്കുന്ന എനിക്ക് ഇവിടെയൊക്കെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിടെ, ഇവിടെ നിന്ന് എനിക്ക് ജോലി കിട്ടുന്നില്ലാന്നല്ലേ. അതായത് ഇവിടെ ഇംഗ്ലീഷ് പറയണവനൊക്കെ കളിയാക്കി ചൈനയിൽ വായിച്ചു. ചൈനക്കാര് കൃത്യമായി മനസ്സിലാക്കി അവർക്ക് ബുദ്ധിയുണ്ട്, വിവരമുണ്ട്, കാര്യങ്ങളുണ്ട്, ഇംഗ്ലീഷാണ് പ്രശ്നം എന്ന് മനസ്സിലാക്കി. പിന്നെ കഴിഞ്ഞ ഒരു 10-15 ചൈനക്കാർ ഇംഗ്ലീഷിൽ നല്ല കൃത്യമായിട്ട് വന്ന് ഇപ്പൊ നമുക്ക് ആ അഡ്വാൻറ്റേജ് ഇല്ലാണ്ടേ പോയി. അപ്പം എംപ്ലോയബിലിറ്റി എന്ന് പറഞ്ഞാൽ അറിവ്, ഒരു കാര്യം ചെയ്യുന്നതിനുള്ള സാധനം, കമ്മ്യൂണിക്കേഷൻ. ഇംഗ്ലീഷ് ഇപ്പോഴും നമ്മൾ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നത് എല്ലാവരും തരൂരിനെ പോലെ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. നടക്കുന്ന കാര്യമല്ല, നടന്നിട്ടും കാര്യമില്ല. കാരണം വെച്ചാൽ തരൂരും മര്യാദ ഇംഗ്ലീഷ് സംസാരിച്ചാൽ മനസ്സിലാവുന്ന എത്ര ആൾക്കാർ ലോകത്തുണ്ടാവും? നമുക്ക് ഇംഗ്ലീഷ് പഠിക്കേണ്ട എന്തിനാ? ഒരു കാര്യം പറയാനാണ്, 20 അമേരിക്കയിൽ നിൽക്കുന്ന സമയത്ത് ഒരു സാഹിബ് പോലും എന്നോട് പറഞ്ഞു പറ്റില്ല, വിനോദ് യുവർ ഇംഗ്ലീഷ് ഇസ് നോട്ട് ദാറ്റ് ഗുഡ് എന്നാലും പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ ഇംഗ്ലീഷ് 4 കാര്യം പറഞ്ഞപ്പോ ഇവിടെ തന്നെ 6 മലയാളികൾ എന്നോട് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് എന്തോ പ്രശ്നമുണ്ട്. അപ്പം ഇപ്പൊ എംപ്ലോയ്മെന്റിന്റെ കാര്യം വരുന്ന സമയത്ത് ലാംഗ്വേജ് വളരെ ആവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യത്തെ പരിപാടി അലക്സ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കൂളായിരുന്നു. അവിടെ കുട്ടികളുമായിട്ട് ഇംഗ്ലീഷിലേ സംസാരിച്ചിട്ടുള്ളൂ, കുട്ടികൾ ഇംഗ്ലീഷിലേ സംസാരിച്ചിട്ടുള്ളൂ. അവർ സംസാരിച്ചതും എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞത് ഞാൻ ചോദിച്ചു മലയാളത്തിൽ പറയണം ഇംഗ്ലീഷ് പറയണം, ഇംഗ്ലീഷ് പറഞ്ഞാലല്ല. ടീച്ചർമാരെല്ലാ ആൾക്കാരും പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ സംസാരിച്ചില്ലെങ്കിൽ ബെഞ്ചിന്റെ മുകളിൽ കയറ്റി നിർത്താം, അങ്ങനെയൊന്നല്ല. അതൊരു കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ട് സംസാരിക്കണം. ഒരു ഇപ്പൊ എംപ്ലോയബിലിറ്റിക്ക് വേണ്ടിയിട്ട് പുറത്തൊരു സംഭവം ചെയ്യാന്ന് പറഞ്ഞാൽ, അതിപ്പോ കമ്പ്യൂട്ടർ പഠിപ്പിക്കാനും ടൈപ്പറൈറ്റർ പഠിക്കാനും ഇത് പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേറൊരു സ്ഥലത്ത് പോകണമെന്നല്ല, അത് സ്കൂളുകളുടെ ഉള്ളിൽ തന്നെ. ഞാൻ പല സ്കൂളിലും പോയപ്പോൾ ഞാൻ പറഞ്ഞത്, ആദ്യം എംപ്ലോയബിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ എംപ്ലോയബിൾ ആവാൻ എന്ത് വേണം, എന്താണ് എംപ്ലോയ്മെന്റ് എന്നതിനെ പറ്റിയ ധാരണ വേണം. ഇവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികൾക്കും പല പല ആഗ്രഹങ്ങളുണ്ട്, പലതാവാനാണ് താല്പര്യം.
നിങ്ങളുടെ ചെറിയ ഗ്രൂപ്പുകളായിട്ട് നിങ്ങൾ ചർച്ച ചെയ്യണം എന്താണ് ജീവിതത്തിൽ നിങ്ങൾക്ക് ആവേണ്ടത്. ടീച്ചറാവണം, ഇവിടെ ടീച്ചറാവാൻ താല്പര്യമുള്ള എത്ര കുട്ടികളുണ്ട്? കൈ ഒന്നിക്കും. ഒരു വിദ്യാലയത്തില്, ഇവിടുത്തെ മാത്രം പ്രശ്നമല്ല, ഏതൊരു വിദ്യാലയത്തിൽ പോയി ഞാൻ ചോദിച്ചാലും ടീച്ചറാവാൻ എത്ര പേർക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും മൂന്നും നാലും കയ്യാ പോയത്. നമ്മളെ വിദ്യാഭ്യാസ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പരാജയമാണ് കുട്ടികൾക്ക് ടീച്ചറാവാൻ താല്പര്യമില്ല എന്ന് പറയണേ. നാളത്തെ ലോകം കുട്ടികളുടേതാവണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ലോകം ടീച്ചർമാരുടെ ആവണ്ടേ? അല്ലാണ്ട് എങ്ങനെയുണ്ടത്? അപ്പൊ നമ്മള് മൊത്തമായിട്ട് എംപ്ലോയ്മെന്റിനെ, ജോലിയെ, അതിന്റെ ആ രീതിയിൽ, അതായത് എല്ലാ ജോലിക്കും മാന്യതയുണ്ട്, ഡിഗ്നിറ്റി ഓഫ് വർക്ക് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും, എംപ്ലോയബിലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഡോക്ടറാവുക, എല്ലാവരും എഞ്ചിനീയർ ആവുക എന്നുള്ള അല്ല എംപ്ലോയബിലിറ്റി. എല്ലാവർക്കും നല്ല മാന്യമായി ജോലി ചെയ്ത് വരുമാനം കിട്ടി ആ വരുമാനത്തിൽ ഒരു കുടുംബം പോറ്റുകയും സ്വയം ജീവിക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവത്തിനാണ് എംപ്ലോയബിലിറ്റി. അത് പല മേഖലകളിലും പറ്റും. ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുന്ന പലപ്പോഴും എന്താ വെച്ചാൽ, ഇന്റർനെറ്റിൽ കണ്ടമാനം റിസോഴ്സ് അവൈലബിൾ ആണ്, അതായത് ടെഡ് അതേപോലെയുള്ള കുറെ കാര്യങ്ങൾ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. ഇതിന് വേണ്ടിയിട്ടുള്ള പാരലൽ ആയിട്ടുള്ള കറിക്കുലം മാറ്റുക, അതായത് നിങ്ങളിപ്പോ കോളേജുകളിൽ പഠിക്കുന്നത്, സ്കൂളുകളിൽ പഠിക്കുന്നത് മാറ്റാൻ പറ്റില്ല. ഒരു കറിക്കുലം മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയ നൂറ്റാണ്ടുകളുടെ പണിയാണ്. ഇന്നും നമ്മൾ പണ്ടുണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളാണ് ഇന്നും പഠിപ്പിക്കുന്നത്. പക്ഷെ അതിനൊരു പാരലൽ കറിക്കുലം, അതിന് സർട്ടിഫിക്കറ്റും പരീക്ഷയും ഒന്നുമില്ല. കാരണം എനിക്ക് തീരെ പരീക്ഷ ഇഷ്ടമല്ലാത്തൊരു മനസ്സിലാണ്. പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടമല്ല, കാരണം പാസ്സാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ പഠിക്കാൻ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് അത് പരീക്ഷിക്കുമ്പോഴാണ് പ്രശ്നം. പഠിക്കാൻ എനിക്ക് ഇഷ്ടമാണ്, അത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടതായിരിക്കില്ല എനിക്ക് പഠിക്കാൻ ഇഷ്ടം. അപ്പൊ നിങ്ങൾക്ക് ഒരു പാരലൽ കറിക്കുലം തയ്യാറാക്കാൻ പറ്റും എല്ലാ സ്കൂളുകൾക്കും. വേണ്ടത് എന്താണെന്നുള്ളത്, അതായത് എംപ്ലോയബിലിറ്റിക്ക്, ഈ ഇപ്പം സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യാനും ടെക്നോളജിയിൽ വർക്ക് ചെയ്യാനും ആർക്കും എഞ്ചിനീയർ ആവേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ പല സാധനത്തിലും ഡിഗ്രി പോലും ആവശ്യമില്ലാത്തൊരു തരത്തിൽ പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു പാരലൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ട്രാക്ക് ആൾക്കാരൊക്കെ എലക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം. എല്ലാ കുട്ടികളും പഠിക്കണമെന്നില്ല, താല്പര്യമുള്ളവർ പഠിച്ചാൽ മതി, അല്ലാത്തവർ വേണ്ട. അതിന് ഒന്ന് രണ്ട് സാറുമാർ അതിനോട് താല്പര്യമായിട്ട് ഈ വീഡിയോസ്, അതായത് ടെഡ് മാതിരി ഒരു വീഡിയോ എടുത്തിട്ട് അതിലെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് കുട്ടികൾക്ക് പഠിച്ച് അതിനെപ്പറ്റി. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം എംപ്ലോയബിലിറ്റിയിൽ, ഞാനിപ്പോൾ നേരത്തെ ചോദിച്ചില്ല എത്ര പേർക്ക് ടീച്ചർമാരാണെന്നല്ല, കൈ ഒന്നിച്ചില്ല. പക്ഷെ നിങ്ങൾ ഏത് ജോലിയിൽ പോയാലും നിങ്ങളുടെ ജോലിയുടെ 25% നിങ്ങൾ ചെയ്യുന്ന ഈ പഠിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ഒന്നെങ്കിൽ നിങ്ങൾ നിങ്ങളെ കസ്റ്റമറെ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ പഠിപ്പിക്കുന്നു, ചിലപ്പോൾ ബോസിനെ പഠിപ്പിക്കുന്നു. അയാൾക്ക് ഒരു വിവരം ഉണ്ടാവില്ല, അയാൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് പണിയുണ്ടെന്നല്ലേ. അപ്പൊ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ടീച്ചിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എന്ത് തൊഴിലാണെങ്കിലും അതിന്റെ 25% അതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കഴിവും കൂടെ സ്കൂളുകളിൽ നിന്നും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ പല എംപ്ലോയ്മെന്റ് ഇൻഡെക്സ് വളരെ കോഷ്യന്റ് വളരെ വ്യത്യാസമാണ്. ഈ സ്കൂൾ മാതിരിയായിട്ടില്ല വേറൊരു സ്കൂൾ, ഈ വ്യക്തിയെ പോലെയൊക്കെ വേറെ വ്യക്തി. ഇത് ചർച്ചകൾ കൂടി ഉൾത്തിരിഞ്ഞ് വരാൻ കഴിയും എന്നുള്ളതാണ്. പക്ഷെ വിത്തിൻ ദ കോളേജ് ആയിരിക്കണം. പുറത്തുള്ള സാധനമാണെങ്കിൽ പിന്നെ അതിന്റെ ആ ഒരു അത് 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 കണക്ട് ചെയ്തിരിക്കണം രണ്ടും, പഠിക്കുന്നതും ഈ നിങ്ങൾ കിട്ടുന്ന വിദ്യയും. ഇപ്പൊ എനിക്ക് ഫോർമൽ എഡ്യൂക്കേഷൻ എൻഡ് ചെയ്തപ്പോഴാണ് എന്റെ ലേണിംഗ് തുടങ്ങിയത്. ഔദ്യോഗികമായി ഇനി ഒരുത്തനും എന്നെ പരീക്ഷ ചോദിച്ചിട്ട് ബുദ്ധിമുട്ടിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇഷ്ടമുള്ളത് പഠിക്കാൻ തുടങ്ങി. അവിടെയാണ് അതിന്റെ വ്യത്യാസം പറഞ്ഞത്. അപ്പോ അതാണ് എനിക്ക് എംപ്ലോയബിലിറ്റി ഷുഡ് സ്റ്റാർട്ട് വിത്ത് കോളേജ്. ഓരോ കോളേജും മുന്നോട്ട് വന്നിട്ട് എംപ്ലോയബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള, തൊഴിൽ പ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള ചർച്ചകളും അതിനു വേണ്ടിയിട്ടുള്ള സാധ്യതകളും നോക്കണമെന്ന്. നമസ്കാരം, എന്റെ പേര് അഫീഫ ഉല്ലാസ്. എന്റെ ക്വസ്റ്റ്യൻ ഇപ്പൊ മാധ്യമങ്ങളെ കുറിച്ചൊക്കെ കുറെ പറഞ്ഞു, അവര് എതിർക്കുന്നില്ല. അപ്പൊ നിങ്ങളും മാധ്യമങ്ങളിലും കൂടെ കുറച്ചും കൂടെ, ഞങ്ങളോട് ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ, എത്ര പേർക്ക് അറിയാം? ഞങ്ങളൊക്കെ കാണുന്നത് നവമാധ്യമങ്ങളിലൂടെയും മറ്റു സംഭവങ്ങളിലൂടെ ഒക്കെ ആയിരിക്കും. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇപ്പൊ ഒരുപാട് മാധ്യമങ്ങളും മറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട് വരുന്നതിന്, ഒരുപാട് ഫേക്ക് അയച്ചിട്ടുള്ളതുകൊണ്ട് നല്ല കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോ ഈ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ പെയ്ഡ് ന്യൂസുകളൊക്കെ വരുമ്പോ നമ്മളെ മാധ്യമം, ഞങ്ങള് പ്രത്യേകിച്ച് ഇന്നത്തെ സമൂഹം ഭയങ്കര ആശയക്കുഴപ്പത്തിലാണ്, എന്ത് വിശ്വസിക്കണം എന്ത് വിശ്വസിക്കണ്ട എന്നുള്ളത്. അപ്പോ ഇത്തരത്തിലുള്ള ഒരു മാധ്യമ ധർമ്മത്തെ കുറിച്ച് എന്നാണ് നിങ്ങളുടെ രണ്ടുപേരുടെ അഭിപ്രായം? ഞങ്ങൾ കോഴിക്കോട് നിന്നുള്ള
യാത്ര ചെയ്യുന്ന സമയത്ത് ഈ വിഷയമാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പണ്ട് കാലത്ത് മാധ്യമങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പരിമിതമായ മാധ്യമങ്ങളുണ്ട്. പത്രമാധ്യമങ്ങളുണ്ടായിരുന്നു, റേഡിയോ ടെലിവിഷൻ മാധ്യമങ്ങളിരുന്നു, അത്രയും ഉണ്ടായിരുന്നു. ജേർണലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ പരിശീലനം ലഭിച്ച എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞത്. ഒരു ജേർണലിസ്റ്റ് എന്തെങ്കിലും പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ പബ്ലിഷ് ചെയ്യുന്നൊരു അത് റിവ്യൂ ചെയ്യുന്ന ഒരു എഡിറ്റർ ഉണ്ടായിരുന്നു, ആ പബ്ലിക്കേഷന് ഉത്തരവാദിത്തം എടുക്കുന്ന ഒരു മാനേജർ ഉണ്ടായിരുന്നു. ഒരു മാധ്യമം എന്തെങ്കിലും തെറ്റായ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വാർത്ത കൊണ്ടുവന്ന ലേഖകനെ, അതിന്റെ എഡിറ്ററെ, എന്റെ മാനേജറെ, ഇവരെ മൂന്ന് പേരെയും പേർക്കെതിരെയും നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള സാധ്യതകളുണ്ടായിരുന്നു. ഇതൊക്കെയാണ് പഴയ മാധ്യമം എന്ന് പറയുന്നത്. പക്ഷെ നവമാധ്യമം എന്ന് പറയുമ്പോൾ ഇതൊന്നുമില്ല. നമുക്ക് പ്രത്യേകിച്ച് എഡിറ്റർ ഇല്ല, മാനേജറില്ല, പത്രമില്ല. നമ്മൾ തന്നെയാണ് ലേഖകനും എഡിറ്ററും മാനേജറുമെല്ലാം. നമുക്ക് എന്ത് വേണമെങ്കിലും പബ്ലിഷ് ചെയ്യാം. ഫേസ്ബുക്കിൽ പബ്ലിഷ് ചെയ്യുന്നതും ഓൺലൈനിൽ പബ്ലിഷ് ചെയ്യുന്നതും പത്രത്തിൽ പബ്ലിഷ് ചെയ്യുന്നതും എല്ലാം ആളുകൾ വായിക്കുന്നു. ആദ്യം വാർത്ത ഇടുന്ന ആൾക്കാണ് കൂടുതൽ വാർത്ത, കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വസ്തുതയുടെ സത്യം അറിയാതെ വാർത്തയാക്കാൻ, അത് പബ്ലിഷ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി മാധ്യമങ്ങൾക്കുണ്ട്, അതിന്റെ മത്സരവും ഉണ്ട്. ഓൺലൈൻ മാധ്യമങ്ങളിൽ കാര്യങ്ങൾ വേഗം വരുമെന്നുള്ളത് കൊണ്ട് പത്രമാധ്യമങ്ങൾക്ക് അത് ഫോളോ ചെയ്തേ പറ്റൂ. പണ്ടൊക്കെ ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ ആ പത്രം അടിക്കുന്നവർ ഒരു 12 മണിക്കൂറെങ്കിലും ഉണ്ട്, ആ 12 മണിക്കൂറിനകം ആ വാർത്തയുടെ നിജസ്ഥിതി അന്വേഷിക്കാൻ പറ്റും. ഇപ്പോൾ വാർത്ത വരുന്നതും പബ്ലിഷ് ചെയ്യുന്നതും തമ്മിൽ 5 മിനിറ്റ് പോലും ഗ്യാപ്പില്ല. ഇപ്പോൾ വാർത്തയുടെ നിജസ്ഥിതി പരിശോധിക്കാനായിട്ട് പറ്റില്ല. ഇങ്ങനൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നമ്മൾ സത്യത്തെ നുണയിൽ നിന്ന് തിരിച്ചറിയുന്നത് എന്നുള്ളതാണ് പ്രധാനം. പത്രമാധ്യമങ്ങൾക്കെതിരെ പലതും നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ അതിന് ഓരോ രാജ്യത്തും ഓരോ നിയമങ്ങളാണ്. സമൂഹ മാധ്യമങ്ങളെ എങ്ങനെ നിയന്ത്രിക്കണമെന്നുള്ളതിനെ പറ്റിയുള്ള നിയമങ്ങൾ പോലും ഇന്ത്യയിൽ ഇപ്പോൾ ഇല്ല. ഇന്ത്യയിൽ ഉണ്ടാക്കിയ ശക്തമായ നിയമങ്ങൾ പിൻവലിക്കുകയാണ് ഉണ്ടായത്, കാരണം അത് ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് പിൻവലിച്ചത്, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുമുണ്ട്. ഞാൻ വ്യക്തിപരമായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് വാർത്ത കിട്ടുന്നത് പരമാവധി ആംഗിളുകളിൽ നിന്നാക്കാനായിട്ട് ശ്രമിക്കാം. നമ്മൾ ഒരു പത്രത്തെ മാത്രം ആശ്രയിച്ചാൽ, ഒരു വ്യക്തിയെ മാത്രം ആശ്രയിച്ചാൽ, നമുക്ക് ഇഷ്ടമുള്ള ആളുകൾ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തെറ്റായ വാർത്തകൾ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ഇഷ്ടമുള്ള മാധ്യമങ്ങൾ, നമുക്ക് ഇഷ്ടമില്ലാത്ത മാധ്യമങ്ങൾ, നമ്മൾക്ക് അനുകൂലമായി സംസാരിക്കുന്നവർ, നമുക്കെതിരായി സംസാരിക്കുന്നവർ, ഇവരെല്ലാം നമ്മുടെ സമൂഹ മാധ്യമ ശൃംഖലയിൽ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ കിട്ടും. ഇല്ലെങ്കിൽ പോലും ഡൈവേഴ്സ് ആയിട്ടുള്ള ഒപ്പീനിയൻ കിട്ടും. ആ നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് പല തരത്ത് നിന്നായതുകൊണ്ടുള്ളൊരു ഗുണമുണ്ടാകും. കുറച്ചൊക്കെ വിവേചന ബുദ്ധി നമ്മളും കാണിക്കണം. വളരെ വാട്സാപ്പ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. 100% വിഡ്ഢിത്തമായ കാര്യങ്ങൾ ഓരോ ദിവസവും വാട്സപ്പിൽ കൂടെ വരികയാണ്. അത് ശാസ്ത്രമായ സാമ്പത്തികമാകാം, ജാതി വർഗ വിഷയങ്ങളാകാം, മൈഗ്രന്റ് ലേബറിനെ പറ്റിയുള്ളതാകാം. പക്ഷെ അത് ഒന്നും ചിന്തിക്കാതെ നമ്മളത് 10 പേർക്ക് ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ വാർത്ത സൃഷ്ടിക്കുന്നതിനും വാർത്തയെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനും നമ്മളും ഒരു പങ്കാളിയാകുന്നു. ഇക്കാര്യത്തിൽ നമ്മൾ വ്യക്തിപരമായി കുറച്ചും കൂടി ഉത്തരവാദിത്വം കാണിക്കുക.
ഈ സാമൂഹ്യ മാധ്യമം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഓരോ സമൂഹത്തിനും സാമൂഹ്യ മാധ്യമം എന്ന് പറയാൻ കാരണം തന്നെ ഓരോ സമൂഹത്തിനും അവർക്ക് വേണ്ട രീതിയിലുള്ളൊരു സാമൂഹ്യ മാധ്യമമാണ് ഡെവലപ്പ് ചെയ്തത്. ഈ സാമൂഹ്യ മാധ്യമങ്ങള് തുടങ്ങുന്ന സമയത്ത് വളരെ ഉദാത്തമായ ചില ചിന്തകളൊക്കെ വെച്ചിട്ടാണ് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. അതായത് അറിയാത്ത ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ കാണാം, പരിചയപ്പെടാം, കുടുംബക്കാർക്ക് സുഹൃത്തുക്കൾക്ക്. പക്ഷെ ഈ സാമൂഹ്യ മാധ്യമം കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുള്ളത് പിന്നെ ആൾക്കാർക്ക് മനസ്സിലായി. അതായത് ഐബോൾസ് ക്യാപ്ചർ എന്ന് പറഞ്ഞ സംഭവമാണ്, എത്ര പേര് നോക്കുന്നു, എത്ര പേര് ക്ലിക്ക് ചെയ്യുന്നു എന്നുള്ള സംഭവമാണ്. അവിടെ ഏറ്റവും വലിയ ഫാക്ടർ സമയം എന്ന് പറഞ്ഞ സംഭവമാണ്. ആരാദ്യം പോസ്റ്റ് ചെയ്യുന്നു? ഇപ്പൊ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരട് ഫ്ലാറ്റ് പൊളിക്കുന്ന സമയത്ത് ഇതാണെന്ന് തോന്നുന്നു ആദ്യത്തെ ഇതിന്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ പോസ്റ്റ് ചെയ്യുന്നത്. അവിടെ ഒരു ഫ്ലാറ്റ് പൊളിയുന്നുണ്ട്, അതിന്റെ ഒരു സംഭവമുണ്ട്, അതുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ ഉണ്ടെന്ന് അറിയില്ല, ഇതാദ്യം ആരാ പോസ്റ്റ് ചെയ്തതെന്നുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ വരുന്ന സമയത്ത് നമ്മുടെ ട്രഡീഷണൽ മാധ്യമം എന്നുള്ളവർക്ക് ഒരു വാർത്തയായിട്ട് മുന്നോട്ട് വരാൻ ബുദ്ധിമുട്ടായി വരും. അതായത് ഇപ്പൊ ട്വിറ്ററാണ് വാർത്തകൾക്ക് വേണ്ടിയിട്ട് പലപ്പോഴും ഉപകാരപ്പെടുന്നത്. അപ്പൊ ഇൻസ്റ്റന്റ് ആയിട്ട് അപ്പം കിട്ടുമെന്ന് വരും. അതിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ചില ഹാൻഡിലുകൾ ഉണ്ടാവും. അതായത് അത് അപ്പൊ മാധ്യമങ്ങളുടെ ഹാൻഡിലായിരിക്കും, ചില വ്യക്തികളുടെ ഹാൻഡിലായിരിക്കും നിങ്ങൾ വിശ്വസിക്കുന്നത്. അതായത് അവരുടെ ഒരു വാർത്ത കൊടുക്കുമ്പോൾ ആ വാർത്തയെ പറ്റി പൂർണ്ണമായിട്ട് അവർക്ക് അറിയില്ല എന്നുണ്ടെങ്കിലും ഇതറിയില്ല, പക്ഷെ ഇങ്ങനെയാണ് ഞാൻ ഇവിടെ നിന്ന് കേട്ടത്, ഇതാണ് അതിന്റെ എക്സാക്ട് സാധനം എന്നുള്ള രീതിയിൽ വാർത്ത കിട്ടും. പക്ഷെ നമുക്കൊരു പ്രശ്നം എന്താ വെച്ചാൽ വാർത്ത കിട്ടുമ്പോഴും പ്രതികരിക്കുന്ന പെട്ടെന്ന് പ്രതികരിക്കണം എന്ന് വിചാരിക്കുന്നൊരു അത് പ്രത്യേകിച്ച് മലയാളികൾക്ക് നമുക്ക് പ്രതികരിക്കാൻ കൂടുതൽ താല്പര്യമുണ്ട്. അപ്പൊ മുരളീധരൻ പറഞ്ഞ മാതിരി നമ്മളുടെ ഉത്തരവാദിത്വമായി മാറിയിട്ടുണ്ട് ഈ വാർത്തയ്ക്ക് നമ്മൾ എത്ര പ്രാധാന്യം കൊടുക്കണം, എത്ര പ്രാധാന്യം കൊടുക്കരുത്. അതിന് ചിലപ്പോൾ കുറച്ച് സമയം നമ്മളെ ഭാഗത്ത് ചെലവാക്കേണ്ടി വരും. ഇപ്പൊ പത്രം വായിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ കാണുന്നത് ഒരു പ്രശ്നത്തിന്റെ വളരെ വിശദമായി പഠിച്ച കുറെ വശം ഉത്തരവാദിത്വം നമ്മളെ ഭാഗത്ത് വേണം. എനിക്കത് ചിലപ്പോൾ മാറ്റം വരാൻ സാധ്യതയുണ്ട്. നിങ്ങളൊക്കെ ചിന്തിക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ഒരു 10 വർഷം കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മള് വാർത്ത എന്ന സംബോധനെ കാണുന്നത്. ലോകത്തിൽ പല സ്ഥലത്തും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഫ്യൂച്ചർ ഓഫ് ന്യൂസ്, ഫ്യൂച്ചർ ഓഫ് ഗുഡ്, ഫ്യൂച്ചർ ഓഫ് വർക്ക്, ഫ്യൂച്ചർ ഓഫ് സിവിലൈസേഷൻ, ഫ്യൂച്ചർ ഓഫ് ഹ്യൂമൻ കൈൻഡ്. അതായത് നാളെ ഒരു ഫ്യൂച്ചറിസ്റ്റ് ആയ വ്യക്തിക്കാണ് കൂടുതൽ ജോലി സാധ്യത ഉണ്ടാവുക എന്നുള്ളതാണ് വേറെ. അപ്പൊ നിങ്ങളൊരു ജേർണലിസ്റ്റ് സ്റ്റുഡന്റ് ആവാൻ താല്പര്യപ്പെടുന്ന ആളാണ് അല്ലെങ്കിൽ വാർത്തയെത്താനാണ്, നിങ്ങൾ എന്നും ചോദിക്കേണ്ട ഒരു ചോദ്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർത്തകൾ നാളെ എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കണം. ചിലപ്പോൾ പത്രങ്ങൾ ഇന്ന് കാണുന്ന പോലെയുള്ള പത്രങ്ങൾ ചിലപ്പം അതിന്റെ രീതിയിൽ ചിലപ്പം വലിയ എഫക്റ്റീവായിരിക്കില്ല. അവര് എഡിറ്റോറിയൽ കോളങ്ങൾ മാത്രമായി മാറി വാർത്തകൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിലും സാമൂഹ്യ മാധ്യമങ്ങളിലും മാത്രമാവും. പത്രം തന്നെ വേണം, എന്റെ വീട്ടിൽ പത്രം വരുന്നില്ല. നാട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന സമയത്ത് അവർക്ക് രാവിലെ എനിക്ക് വായിക്കാൻ വേണ്ടി മാത്രമാണ് പത്രം വേണം. പത്ര കമ്പനികളൊക്കെ നഷ്ടത്തില്ല, ആരും വായിക്കുന്നില്ല. അപ്പൊ അവരിലുള്ളത് കുറെ സൺഡേ ടൈംസ്, സൺഡേ ടൈംസ് ഇത്ര കെട്ട് പേപ്പറുണ്ടാവും, വായിക്കാൻ താല്പര്യമുള്ളവർക്ക് കുറെ കഥകളും കുറെ കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. അപ്പൊ നമ്മൾ അന്വേഷിക്കേണ്ട ഒരു സംഭവമാണ് സാമൂഹ്യം. പിന്നെ സാമൂഹ്യ മാധ്യമം ഒരു സോഷ്യൽ മീഡിയയ്ക്ക് വലിയൊരു പവർ ഉണ്ട്. അത് എന്തിന് ഉപയോഗിക്കണം എന്നുള്ളത് നമുക്ക് ഇപ്പൊ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുരളീധരനൊപ്പം സാമൂഹ്യ മാധ്യമം ഉപയോഗിക്കുന്നതാണ് ധാരാളം. നമ്മളെ പ്രശാന്ത് കളക്ടർ പ്രോ ധാരാളം സാമൂഹ്യ
അത് ഉപയോഗിക്കുന്നതാണ്. എന്തിനുപയോഗിക്കണം എന്നതിനെ പറ്റിയും കൂടെ നമുക്ക് നല്ല കൺട്രോളിലൂടെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും. അപ്പം അത് നമ്മളെ ഭാഗത്ത് നമ്മൾ ഉത്തരവാദിത്വപരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. എന്തെങ്കിലും ഒരു സംശയം ഒരു വാർത്തയിൽ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് ഇമ്മീഡിയറ്റ്ലി ആരോടുമെങ്കിലും ചർച്ച ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് അപ്പം തന്നെ ആയിരം ആൾക്കാരുടെ എത്തിക്കുക എന്നുള്ളതല്ല നമ്മൾ ഉത്തരവാദിത്വം. അത് സംശയം ഉണ്ടെങ്കിൽ സംശയം തീർക്കുക എന്നുള്ളതാണ് നിങ്ങൾ അടുത്തുണ്ടെങ്കിൽ. സെമീന, തേർഡ് ഇയർ സൈക്കോളജിയാണ് പഠിക്കുന്നത്. ഇന്ന് സമൂഹത്തിലെ സ്ത്രീകൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരുപാട് സ്കീമുകളും ഉണ്ട്. എന്നിട്ടും സ്ത്രീകൾ എന്തുകൊണ്ട് സുരക്ഷിതരല്ല? എന്റെ അഭിപ്രായം പറയാം. സ്ത്രീകൾ ഇന്നും സുരക്ഷിതരല്ല എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇന്നലത്തേക്കും കൂടുതൽ അരക്ഷിതരാണ് എന്നുള്ളൊരു അർത്ഥത്തിലാണ് പറയുന്നതെങ്കിൽ അത് ശരിയല്ല. കഴിഞ്ഞ 100 വർഷത്തെ ചരിത്രമെടുത്താൽ, കഴിഞ്ഞ 1000 വർഷത്തെ ചരിത്രമെടുത്താൽ, കഴിഞ്ഞ 20 വർഷത്തെ ചരിത്രമെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെല്ലാം മുന്നത്തേക്കും കൂടുതൽ നല്ല സ്ഥിതിയാണ് സ്ത്രീകളുടേതും. സ്ത്രീകളുടെ മാത്രമല്ല പുരുഷന്മാരുടെയും സമൂഹത്തിന്റെ മൊത്തം സ്ഥിതി പുതു നന്നായി വരുന്നൊരു കാലമാണ്. പക്ഷെ നമ്മൾക്ക് നമ്മളിലുള്ള പ്രതീക്ഷ തീർച്ചയായിട്ടും കൂടിയിട്ടുണ്ട്. സ്ത്രീകൾക്കെതിരെ ഒരു അക്രമം പോലും ഉണ്ടാകരുത് എന്നാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് ഒരാക്രമം എങ്കിലും ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ നടപടികൾ എടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പക്ഷെ അതിന്റെ അർത്ഥം ഈ കാര്യത്തിൽ പുരോഗതി ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ല. സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം പറ്റി അനവധി കേസുകൾ ഇപ്പോൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ട്. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, അതിനെതിരെ ശക്തമായ നിയമങ്ങളുണ്ട്. രണ്ട്, ആ നിയമങ്ങളെ പറ്റി ആളുകൾക്ക് അറിവുണ്ട്, അതുകൊണ്ട് തന്നെ അവർ കേസിന് വേണ്ടി പോകുന്നുണ്ട്. പണ്ട് അക്രമങ്ങൾ പണ്ടും ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് ശക്തമായ നിയമങ്ങൾ ഉണ്ടായിരുന്നില്ല. ആ നിയമങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് നടപ്പിലാക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല, സ്ത്രീകൾക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ആ തരത്തിലാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. ഇനി സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ എന്താണ് വേണ്ടത്? ഞാൻ കേരളത്തിലെ നിയമങ്ങൾ കാണുമ്പോൾ, ഇന്ത്യയിലെ നിയമങ്ങൾ കാണുമ്പോൾ, നിയമങ്ങളുടെ അഭാവമല്ല ശരിക്കും ഇന്ത്യയിലെ പ്രധാനമായിട്ടുള്ള പ്രശ്നം. ആ നിയമം നടപ്പിലാക്കിയെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട്. ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പോലീസിലെത്തിയാൽ ആ പോലീസ് എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്? അതൊരു കോടതിയിലെത്തുന്ന തരത്തിൽ വരാൻ പോലും വളരെ ബുദ്ധിമുട്ടാണ്. ചില സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്തതിൽ അവർ FIR ആവാൻ പോലും ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളുണ്ട്. കോടതിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുണ്ടാകുന്ന സമയം ബലാത്സംഗം പോലെ അതിക്രൂരമായ ഗൗരവതരമായ പ്രശ്നങ്ങളാണെങ്കിൽ പോലും 8-10 വർഷമാണ് കോടതി അത് കിടന്ന് കറങ്ങുന്നത്. ഇത് കുറച്ച് കൊണ്ടുവരേണ്ടതാണ്. നിയമങ്ങൾ കൂടുതൽ ഉണ്ടാക്കണം എന്നെനിക്കൊരു വിശ്വാസമില്ല. കാരണം നിയമങ്ങളുടെ അഭാവമില്ല. ഏത് കാര്യത്തിനാണെങ്കിൽ പോലും സ്ത്രീകളെ ഒരു പുതു വഴിയിൽ എന്തെങ്കിലും പറയുന്നത് കൊണ്ട് സ്ത്രീകൾക്കെതിരെ കുടുംബത്തിലോ പുറത്തോ ഉണ്ടാകുന്ന വലിയ അക്രമങ്ങൾക്കെതിരെ വരെ ശക്തമായ നിയമങ്ങൾ ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. പക്ഷെ അതിന്റെ നടപ്പിലാക്കുന്ന കാര്യത്തിൽ കൂടുതൽ ശുഷ്കാന്തിയും സമയവൈദ്യുതമായിട്ടും ഉള്ള തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞെങ്കിൽ തന്നെ സുരക്ഷ കൂടും എന്നാണ് എന്റെ വിശ്വാസം. മറ്റുള്ള അനവധി രാജ്യങ്ങളിൽ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിൽ നിന്ന് വിനോദം ചില കാര്യങ്ങൾ പറയാം. സ്ത്രീകൾക്ക് സുരക്ഷ ഇല്ല എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പുരുഷന്മാരിൽ നിന്നും സുരക്ഷ ഇല്ല എന്നുള്ള ഒരു അതാണ് സംഭവം. സ്ത്രീകൾ സ്ത്രീകളെയല്ല ബുദ്ധിമുട്ടിക്കുന്ന, പുരുഷന്മാർ സ്ത്രീകളാണ്. അതിന്റെ വലിയൊരു കാരണം ആൺകുട്ടികളെ വളർത്തുന്നതിലുള്ള ഒരു പ്രശ്നമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇംഗ്ലീഷിലൊരു സെയിങ് ഉണ്ട്, ഇഫ് യു ട്രീറ്റ് എ വുമൺ ലൈക്ക് എ പ്രിൻസസ് ദെൻ ദേ നോ ദാറ്റ് യു ആർ ബീയിങ് ബ്രോട്ട് അപ് ബൈ എ ക്വീൻ. അതായത് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോ കാമുകിയോ ഒരു രാജകുമാരിയെ പോലെ
നോക്കുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങളെ വളർത്തിയത് ഒരു രാജ്ഞിയാണെന്നാണ്. ഞാൻ ചെറിയൊരു വളരെ സട്ടിലായിട്ട് ചെറിയ രീതിയിലാണ് ഈ അസമത്വത്തിന്റെ സംഭവം ഓരോ ആൾക്കാരുടെ മനസ്സിലേക്ക് പോകാം. ഞങ്ങൾ വീട് മേടിച്ച് പുതിയ വീട് മേടിച്ച് വീട്ടിലേക്ക് വരികയാണ്. അന്ന് ഒരു പഞ്ചാബി സ്ത്രീ ഞങ്ങളെ മോനെ നോക്കാൻ വേണ്ടി, മോനെ ചെറിയ കാര്യം മോനെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ ഉണ്ട്. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞപ്പോ മോളുണ്ട്, മോള് വളരെ ഉത്സാഹത്തിന് വീട്ടിനുള്ളിൽ കയറാൻ വേണ്ടി നോക്കുകയാണ്. അപ്പൊ പഞ്ചാബി സ്ത്രീ പിള്ളേരെ പഠിച്ചു മാറ്റി നിർത്തി. ആദ്യം ചൗധരി എന്ന ചേട്ടനാണ് ഞാൻ കഴിച്ചു, മോനെ എന്താ ചേച്ചി ചൗധരി, ഞാൻ കഴിച്ച അങ്ങനെ ഒരാൾ കൂടെ നമ്മുടെ കൂടെ താമസിക്കുന്നത് ഞാൻ അറിഞ്ഞില്ല. അപ്പൊ മോനെയാണ് ചൗധരി എന്ന് പറയുന്നത്. അപ്പൊ എന്താ ചൗധരി എന്ന് പറഞ്ഞാൽ എന്തൊരു സംഭവം എന്നുള്ളതാണ്, വേണ്ടാ കാര്യമില്ല. അല്ല, ഈ വീട്ടിൽ ആദ്യം ആണിന്റെ കാലിൽ പോയി കഴിഞ്ഞല്ലെങ്കിൽ ഗുണമല്ല. ഞാൻ പറഞ്ഞാളാണ് മാറിക്ക് മോളേക്ക് കയറുന്നതാണ്. ഏഹ്, എന്റെ വീട്ടിൽ എന്റെ മോക്ക് ആദ്യം കയറാൻ പറ്റുന്ന ഐശ്വര്യൊക്കെ മതിയാ, കഴിഞ്ഞിട്ട് മതി ബാക്കിയ ശരി. ഇത് പറഞ്ഞ അവൻ ചെറുതായിരുന്നു, അവന് ചിലപ്പം അറിയുന്ന ഒരു ഇതാണെങ്കിൽ ഇവനത് കേൾക്കും. അപ്പൊ വിചാരിക്കും ഇപ്പൊ ചൗധരി, ഇവനെന്ത് ചൗധരി, ഓരോ തോന്നല് വരും അവനിങ്ങനെ ജനിക്കുന്നു ജീവിക്കുന്നു വളരുന്നൊക്കെ അവൻ ചൗധരി അയച്ചിട്ടാണ്. ഈ ചൗധരി അയച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവൻ ആ രീതിയിൽ കാണും. ഇത് നമ്മൾ അറിയില്ല, മാതാപിതാക്കൾ അറിയില്ല. അപ്പൊ എന്തെങ്കിലും ചെറിയൊരു അംശം പോലും നമുക്ക് തോന്നുകയാണ് ഒരാൺകുട്ടിക്ക് തോന്നുകയാണ് എന്താ ഒരു സ്ത്രീ അവന്റെ ചൊൽപ്പടിക്ക് നിൽക്കേണ്ട ആളാണ് എന്ന് തോന്നുന്ന സമയത്ത് അത് കറക്റ്റ് ചെയ്യാനുള്ള ചുമതല അച്ഛനമ്മമാർക്കുണ്ട്. കാരണം നമ്മളെ സമൂഹത്തിൽ ഇത് ഇത് കുടുംബത്തിൽ മാത്രമല്ല, നിങ്ങളൊക്കെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ സ്ത്രീകളുമായി ജോലി ചെയ്യും. ഞങ്ങളെ വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം, നമ്മുടെ നാട്ടിൽ നിന്ന് അമേരിക്കയിലെ ആൾക്കാർ പോകുമ്പോൾ അമേരിക്കയിലെ ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട്, പെൺകുട്ടികളൊക്കെ അത്ര ഒരു മോറൽ വാല്യൂ ഒന്നും ഇല്ല എന്നുള്ള ധാരണയൊക്കെ അമേരിക്കയിലുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് അമേരിക്കയിൽ വന്നൊരു ചങ്ങായി, ഞാൻ ജോലി ചെയ്ത കമ്പനിയിൽ ജോലി എടുത്തില്ല. അപ്പൊ ഒരു കസ്റ്റമർ വന്ന് ഞങ്ങളോട് സംസാരിച്ചിട്ട് കഴിഞ്ഞ് കസ്റ്റമറിനെ കാറിൽ വിടാൻ വേണ്ടിട്ട് ഇവനോട് പറഞ്ഞു. അപ്പൊ കാറിൽ വിടാൻ വരുന്ന അപ്പൊ നമുക്ക് എവിടെ കൊണ്ടുവന്ന് ചോദിച്ചു കസ്റ്റമറെ പെണ്ണുങ്ങൾക്ക് ചൂടായി. ഇവന്റെ വിചാരം എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവനെ രാത്രി കൊണ്ടുവിടാൻ പറഞ്ഞപ്പോ എന്തുണ്ടെന്നല്ല, അവരോട് നേരെ പറഞ്ഞു. അപ്പൊ വിളിച്ചു പറഞ്ഞു ഇങ്ങനെയുള്ള ആൾക്കാർ. അപ്പൊ ഇവനെ വിളിച്ചെടുത്താൽ ഇവനെ കമ്പനി പുറത്താക്കി. കാരണം എന്താ പറഞ്ഞാൽ അങ്ങനെ ഒരു ചിന്താഗതിയിലൊന്നും അമേരിക്കയിലേക്ക് പറഞ്ഞു വരരുത്. കാരണം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ സുരക്ഷ എന്ന് പറയുന്നത് നമ്മള് സോഷ്യൽ മീഡിയക്ക് ഈ സുരക്ഷ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വലിയൊരു കാരണമാണ്. കാരണം സോഷ്യൽ മീഡിയയില് ആൾക്കാര് എപ്പോഴും വളരെ നല്ല ഒരു ഇമേജാണ് കാണിക്കുക. ഫുൾ ടൈം നമ്മൾ സന്തോഷമാണ്, നമ്മള് ഭയങ്കരമാണ്, നമ്മള് ഭയങ്കരമാണ് എന്നൊക്കെ. അപ്പൊ കുറെ ആൾക്കാർ വിചാരം വെച്ചാൽ ഇങ്ങനെയാണ് ഇവരൊക്കെ ജീവിതം തന്നെ. അതായത് നമ്മളെ വീട്ടിൽ ഞാനും കൂടെ കൂടി തല്ലുകൊടുന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഇടുമല്ലോ. നമ്മൾ ഫുൾ ടൈം ചിരിച്ചു കളിച്ചിട്ട് ഭയങ്കര ആൾക്കാർ ചോദിക്കും എന്താണ് എന്തൊരു സുഖമാണ് ഇതിനെ മതി, അതോ ഒരു പ്രശ്നമല്ലല്ലോ. നമ്മളെ വീട്ടിൽ വന്ന് നോക്കണം, വല്ല ഒളിക്യാമറയൊക്കെ വെച്ചേച്ചിട്ട് അവിടുത്തെ ലഹളി സ്ഥാനം കാണണം. അത് അത് നമ്മൾ ഫേസ്ബുക്കിൽ ഇടുന്നുണ്ടോ? അപ്പൊ സോഷ്യൽ മീഡിയയിൽ കൂടെ ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട് ബാക്കിയുള്ളവരുടെയൊക്കെ ജീവിതം വളരെ പ്രശ്നമാണ്, എനിക്കാണ് വളരെ സുഖമാണ്, എനിക്ക് മാത്രമാണ് ഈ പ്രശ്നമുള്ളത്. അതിൽ നിന്നും വരുന്നൊരു അരക്ഷിതാവസ്ഥ, ഒരു ഇൻസെക്യൂരിറ്റി എന്ന് പറഞ്ഞ സംഭവം സമൂഹത്തിലുണ്ടാവും. ആ ഇൻസെക്യൂരിറ്റിയിൽ നിന്നും അവരുടെ ഇൻസെക്യൂരിറ്റിയിൽ നിന്നും മറ്റൊരാളുടെ ഇൻസെക്യൂരിറ്റിയിലേക്ക് സാധനം മാറാൻ വേണ്ടിയിട്ട് ചില സമയങ്ങൾ രാത്രി വണ്ടി ഇറങ്ങുമ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആ ഒരു അപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ അതിന് തന്നെ. അപ്പൊ നമ്മൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്തും ഇതിന്റെയൊക്കെ ഒരു ഇമ്പാക്ട് എഫക്ട് ആരെക്കൊക്കെ എവിടെ ഉണ്ടെന്നുണ്ട്. ഒരു സ്ത്രീ ഒരു അഭിപ്രായം പറയുന്ന സമയത്ത് എനിക്ക് ഇപ്പൊ അനുഭവപ്പെട്ട ഒരു സംഭവം, അതായത് ഏതൊരു കാര്യത്തിൽ ഒരു സിനിമേന്റെയാണെന്ന് തോന്നുന്നു, ഡബ്ല്യു ഈ വിമൻസ് കളക്റ്റീവ് പറഞ്ഞുള്ള അതൊക്കെ അവരൊരു പ്രോഗ്രാം ചെയ്ത താഴെ എന്ത് നീചമായ കമന്റുകളാണ് ആൾക്കാരുടെ ഇടുന്നത്. അത് അത് നമ്മുടെ സമൂഹത്തിന്റെ പ്രതിഫലനമാണ്. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരാൾക്ക് ചിന്തിക്കാമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ജീവിതത്തിൽ അയാൾ അങ്ങനെ ചിന്തിക്കുന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അയാൾ ചിന്തിക്കുന്നത് മാത്രമല്ല, ഒരു കമന്റ് മോശമായിട്ട് ഒരു സ്ത്രീയോട് പറഞ്ഞ ഞാൻ 400 ലൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 401 ചങ്ങായിമാരുണ്ട് ഈ തെറ്റുകൾ ചെയ്യാൻ തയ്യാറുള്ളത്. പക്ഷെ അതിനെ നമ്മൾ ഒരിക്കലും എതിർക്കില്ല അതിനെ. അപ്പൊ പെൺകുട്ടികൾ എന്തെങ്കിലും മിണ്ടാണ്ടിയാണ് കുറച്ചിതാവും. ഇപ്പോഴും
പിന്നെ അരക്ഷിത അരക്ഷിതാവസ്ഥ ഉണ്ട് എന്നുള്ള ഫീലിംഗ് പടർന്നു കയറാൻ കുറെ സമയമുണ്ട്. അത് പെട്ടെന്ന് നടക്കും. അതായത് ഇതിങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിരന്തരമായിട്ട് അവർക്കിങ്ങനെ തോന്നും പ്രശ്നമുണ്ട് പ്രശ്നമുണ്ട് പ്രശ്നമുണ്ട്. അപ്പൊ ഇത് കളക്റ്റീവായിട്ട് ഇതൊരു സ്ത്രീകളുടെ പ്രശ്നമല്ല, ഇത് പുരുഷന്മാരുടെ പ്രശ്നമല്ല, സമൂഹം സൊസൈറ്റി സുരക്ഷ ഉള്ള ഒരു സ്ഥലമാവണം എന്നുണ്ടെങ്കിൽ നിരന്തരമായി ഇതിനെ പറ്റി നമ്മൾ സംവാദങ്ങൾ ഏർപ്പെടണം. എങ്ങനെ ചെയ്യാൻ പറ്റും, എന്ത് മാറ്റാൻ പറ്റും എന്നുള്ളത് അറിയണം. നമസ്കാരം. എന്റെ പേര് അക്ബർ. വല്ലാത്ത മഹേനും ദുരന്തേട്ടനും രണ്ടാളും, ഒരാൾ IIT ഒരാള് NIT. 2019 നമ്മളെ ലോക്സഭാ എലക്ഷൻ നടന്നത് 347 മണ്ഡലങ്ങളിൽ EVM ടാമ്പറിംഗ് നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് സുപ്രീം കോടതിയിൽ നടക്കുന്നുണ്ട് എന്ന് കേട്ടു. അപ്പൊ ഈ എഞ്ചിനീയർമാരായ നിങ്ങൾ രണ്ടുപേർക്കും EVM ടാമ്പറിംഗ് എന്ന് പറയുന്നത് നടത്താൻ കഴിയോ ഇല്ലേ? കാരണം നമ്മൾ ചെയ്യുന്ന വോട്ട് നമ്മൾ വിചാരിച്ച ആളുകൾക്ക് തന്നെ പോകുന്നുണ്ട് ഇല്ലേ എന്ന് നമുക്ക് സംശയം വരുന്ന തരത്തിൽ ജനാധിപത്യം എന്ന് പറയുന്നത് വെല്ലുവിളിയായി മാറുന്ന സംഭവമുണ്ട്. അതിന്റെ ഒരു അഭിപ്രായം കേട്ടപ്പോഴും ഞാനൊരു വളരെ മോശമായ എഞ്ചിനീയറായിട്ടുള്ള NIT കഴിഞ്ഞാണ്. അപ്പോൾ എഞ്ചിനീയറാണെന്നുള്ള കാര്യമില്ല, പക്ഷെ അത്യാവശ്യം കോമൺ സെൻസ് ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ഞാനൊരു കാര്യം പറയാം. ഒരു സംഭവം സുപ്രീം കോടതിയിൽ ടാമ്പർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു സംഭവം, ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ടാമ്പർ ചെയ്യപ്പെടാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനത്തെ ഒരു ഇത് വരുന്നത്. ചെയ്തോ ചെയ്തില്ലേ എന്നുള്ളത് വേറെ വിഷയം. ഏതൊരു ഇലക്ട്രോണിക്സ് ആണെന്നെങ്കിലും എന്ത് സാധനത്തിനും ടാമ്പർ ചെയ്യാൻ പറ്റും. അതായത് ചൊവ്വയിൽ നിന്നും ആൾക്കാർ വന്ന് ചെയ്തതാണെന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിൽ സുപ്രീം കോടതി കേസ് ഉണ്ടാവുക? ഉണ്ടാവില്ല. കാരണം അത് സാമാന്യമാണ് അല്ല എന്ന് നമുക്ക് അറിയാം. അപ്പം അത് ചെയ്തോ ചെയ്തില്ല എന്നുള്ളത് വേറെ വിഷയം. ചെയ്യാൻ സാധ്യത അതിനുമുണ്ട്, ഏതിനുമുണ്ട്, ആർക്കും പറ്റും. എല്ലാ സംഭവങ്ങളിലും ആ ഒരു ഇലക്ട്രോണിക് സാധനത്തിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് ടെക്നോളജിയിലെ ഏറ്റവും വലിയൊരു പ്രശ്നവുമാണ് എല്ലാ സമയത്തും. കാരണം നമുക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മൾ കാണുന്ന പല കാര്യങ്ങളും ടാമ്പർ ചെയ്യപ്പെടാനുള്ള സംഭവം ഉണ്ടെന്നുണ്ട്. ഇതിപ്പോ EVM കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ വേറൊരു കാര്യം പറയട്ടെ, നിങ്ങൾ മെഡിക്കൽ റെക്കോർഡ്സ്, ഇപ്പം അമേരിക്കയിലൊക്കെ ആണെന്ന് മെഡിക്കൽ റെക്കോർഡ്സ് വളരെ പ്രൈവസി ആയിട്ടുള്ള സംഭവമാണ്, എനിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഞങ്ങളുടെ മോള് 15 വയസ്സ് കഴിഞ്ഞ 15 വയസ്സ് കഴിഞ്ഞപ്പോ പിന്നെ അവളുടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അവളോട് ചോദിക്കണം, അച്ഛനോടും അമ്മയോടും പറയാൻ പറ്റുമോ എന്ന്. കാരണം വെച്ചാൽ അവളുടെ മെഡിക്കൽ റെക്കോർഡ്സ് അവളുടെ കാര്യങ്ങളും അവളുടേതാണ്. അത് ടാമ്പർ ചെയ്യപ്പെടുന്നുണ്ട് ചില സമയത്ത്. അപ്പൊ ചില ആൾക്കാരുടെ മെഡിക്കൽ റെക്കോർഡ്സ് ആൾക്കാരുടെ അടുത്തേക്ക് എത്തിപ്പെടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ എല്ലാ ഇലക്ട്രോണിക് സിസ്റ്റത്തിനെയും ടാമ്പർ ചെയ്യാൻ പറ്റുമെന്നുള്ളതുകൊണ്ടാണ് അതുണ്ട് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ ഇല്ലാതെ വിചാരിക്കുക, ടാമ്പർ ചെയ്യപ്പെടില്ല. എന്നാലും ഉണ്ട് എന്ന ഈ പ്രശ്നം ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേസ് എടുക്കാനും അതിന്റെ മുകളിൽ ഇതായാലും വേണ്ടിയിട്ട് ഒരു ജനാധിപത്യം ഇന്നും അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്റെ നല്ലത്. കാരണം എന്താ പറയാ, നാളെ ഉണ്ടോ അതൊന്നും ഉണ്ടാവും, ചിലപ്പോൾ ഇല്ലെങ്കിൽ ഇയാളെ ഇരുന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് നമുക്ക് പ്രശ്നം ഉണ്ടാവുക. അങ്ങനെ ആവരുത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വർത്തമാനം പറയുന്നത്. അതിന്റെ അഭിപ്രായം തന്നെയാണ്, ഒരു EVM മെഷീൻ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു എഞ്ചിനീയർ ഒന്നും അല്ല. അതുകൊണ്ട് ഈ പർട്ടിക്കുലർ മെഷീൻ ടാമ്പർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യത്തിൽ ആധികാരികമായിട്ട് അഭിപ്രായം പറയുന്നത് ശരി പോലും. പക്ഷെ അങ്ങനൊരു സംശയം ഉണ്ടെങ്കിൽ അതിനൊരു ഡ്യൂ പ്രോസസ് കൂടി നമുക്കുണ്ടാകണം. അതിനതിർത്തിയുള്ള അടിസ്ഥാന വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ എല്ലാം പോയത്. അപ്പൊ ആ വിശ്വാസം കത്തു സൂക്ഷിക്കുക എന്നതാണ് കൂടുതൽ പ്രധാനം. അമേരിക്കയിലും അതുപോലെ മുന്നേറ്റം നമ്മൾ ജനീവയിലൊക്കെ ഇപ്പോൾ ഡ്രൈവർലെസ് കാറുകളും അതുപോലെ ഏവിയേഷൻ ഫീൽഡിലൊക്കെ പൈലറ്റില്ലാത്ത വിമാനങ്ങളൊക്കെ ഇറങ്ങിത്തുടങ്ങിയത് എന്താണ് നമ്മുടെ ജേണലിൽ തന്നെ കാണുന്നുണ്ട് പല വാർത്തകളും. അതുപോലെ മുന്നേറ്റം ആരോട് കണ്ടിട്ട് മുന്നേറ്റം വീട് ക്ലീൻ ചെയ്യുന്ന റോബോട്ടാന്ന് പറയുന്നത്. ഇപ്പൊ മലയാളത്തിൽ അടുത്തിറങ്ങിയ സിനിമ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, അതിൽ അദ്ദേഹത്തിന്റെ ഫാദറിന്റെ സമ്മാനമായിട്ട് ഒരു റോബോട്ടിനെ കൊടുത്ത് കൊടുക്കുവാണ് നാട്ടിലെ ജോലിക്കാരും ഇഷ്ടമല്ലാത്തത്. അപ്പോ നമ്മുടെ രാഷ്ട്രീയം വെച്ചാല് അവര് ആ ഒരു റോബോട്ട് വന്നു കഴിഞ്ഞാൽ നാട്ടിലെ കുറെ ജോലികൾ പോയി. അത് റോബോട്ട് വെച്ചാൽ അതിന് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് വശമുണ്ട്. അതുപോലെ
കാറുകള് ഡ്രൈവർലെസ് ആവുക എന്ന് പറഞ്ഞാല് ഭാവിയിൽ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞ ജോലി ഇല്ലാന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു 3 വർഷമാണ് ഞാൻ കൊണ്ടത്, 3 വർഷത്തിനുള്ളിൽ നമ്മുടെ നാട്ടിലേക്ക് ടെക്നോളജികൾ കയറി വരുമോ, അതുപോലെ റോബോട്ടുകളുടെ ഒരു പിന്നെ എന്ത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും, ഇതൊക്കെയാണ് സംശയം. അധികം തവണ തിരുവല്ലോ വളരെ അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ ഞാൻ ആദ്യം വിനോദിന്റെ വിഷയത്തിലുള്ള അഭിപ്രായം കേട്ടാക്കൊള്ളാമെന്ന് ഞാനത് വിനോദിന്റെ അഭിപ്രായം കേട്ടിട്ടില്ല. വിനോദിന് ഈ സാങ്കേതിക രംഗത്ത് ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് ആ അഭിപ്രായത്തിൽ എനിക്കും ഒരു താല്പര്യമുണ്ട്. ഈ ഡ്രൈവർലെസ്, കാരണം ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റ് വരെ ഞാൻ ജോലിയാണ് സിംഗുലാരിറ്റി യൂണിവേഴ്സിറ്റി എന്ന സ്ഥലത്താണ്. ഞങ്ങളുടെ ഓഫീസ് നാസ ഇൻസ് റിസർച്ച് പാർക്കിലാണ് ഞങ്ങളുടെ ഓഫീസ്. അപ്പൊ അവിടെയാണ് നമ്മളെ എലൻ മസ്കിന്റെ ട്രക്കൊക്കെ ടെസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഗൂഗിളിന്റെ അവരോട് പോകുന്ന സമയത്ത് ഉണ്ടാവും ഡ്രൈവർലെസ് കാർ, പിന്നെ ആൾ കുത്തിരിക്കുന്നുണ്ടോ മുമ്പിൽ ഇങ്ങനെ പോയിട്ടുണ്ടാവും. അപ്പം ഡ്രൈവർലെസ് കാറിന്റെ ധാരാളം നമ്മൾ കാണാറുണ്ട്. ഇന്ത്യയുടെ കാര്യത്തിൽ എന്താന്ന് പറഞ്ഞാൽ, ഇനിയൊരു ഡ്രൈവേഴ്സിന്റെ കാറില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം പ്രെഡിക്റ്റബിലിറ്റി എന്ന് പറഞ്ഞ സംഭവമാണ്. ഐഡന്റിഫിക്കേഷൻ, പ്രെഡിക്റ്റബിലിറ്റി, പിന്നെ ഐഡന്റിഫിക്കേഷൻ, റിയാക്ഷൻ, അതായത് ചുറ്റും എങ്ങനെ ചെയ്യും. അയാൾ പ്രെഡിക്റ്റബിലിറ്റി എന്തിനാന്ന് പറഞ്ഞാൽ ആ കാർ ഇങ്ങോട്ട് തിരിയുമോ, അതായത് നമ്മളിപ്പോ റൈറ്റിലേക്ക് സിഗ്നൽ ഇട്ടത് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമായിരിക്കും. അപ്പൊ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഇതിനുണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മളൊക്കെ വിചാരിക്കാം, ഒരു ഒരു ടെസ്റ്റ് റൺ ചെയ്യുമ്പോൾ ഒരു വളരെ ബിസിയായ ഒരു സ്ട്രീറ്റ് എടുത്തിട്ട് ആ സ്ട്രീറ്റിൽ ജനങ്ങൾ നടക്കരുത്. അവിടെ ഒരു ഗുണമുണ്ട്, ജനങ്ങൾ റോഡിൽ കൂടെ നടക്കാറില്ല. അപ്പൊ കാറുകൾ വളരെ കൂടുതൽ, ഹൈവേലൊക്കെ വളരെ അപൂർവ ഒരാള് ഇവിടെ കണ്ടമാൻ ആൾക്കാർ അങ്ങനെ ചെയ്യണം. ഇവിടെ കണ്ട് ചെന്നായി നടട്ടും നടന്നു പോകുന്നത് കാറിനറിയില്ല സംഭവം. അപ്പൊ ഇവിടെ അതിന്റെ പ്രാക്ടിക്കാലിറ്റി ഭയങ്കര പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കുന്നു, ഇതൊക്കെ നമുക്ക് സ്വപ്നം കാണാനും ഇതൊക്കെ സ്വപ്നങ്ങളിൽ നിന്ന് വരുന്നതാണ്. ഇങ്ങനെ ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റില്ല. ഒരു ഇപ്പൊ ഫ്യൂച്ചറിസ്റ്റിക് ഇതിൽ പറയുന്ന സംഭവം എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ റോഡിന് പകരം ഒരു മോളില് ഒരു പറക്കുന്ന സെൽഫ് ഡ്രൈവിംഗ് സാധനങ്ങൾ വരിക, റോഡ് മനുഷ്യന്മാർക്ക് വേണ്ടി വിട്ടുകൊടുക്കുക, സെൽഫ് ഡ്രൈവിംഗ് അല്ലാണ്ട് വരിക എന്നുള്ളത്. ഇത് പ്രാക്ടിക്കൽ ആയിരിക്കും, പക്ഷെ എല്ലാ സ്ഥലത്തും സെൽഫ് ഡ്രൈവിംഗ് വരിക എന്നുണ്ടെങ്കിൽ വേറെ മനുഷ്യന്മാരൊന്നും ഇല്ല, എല്ലാം സെൽഫ് ഡ്രൈവിംഗ് ആണെങ്കിൽ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ, ഈ കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. നമ്മള് ഞാനിങ്ങനെ പോകുന്നു, പലപ്പോഴും അപ്പുറത്തെ വണ്ടി ഓടിക്കുന്നത് ആരാണ്, എത്ര പ്രായമായി, അവര് അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞു കുളഞ്ഞു എന്നുള്ളതൊക്കെ എന്റെ മനസ്സിൽ വളരെ പെട്ടെന്ന് വരുന്ന കുറെ സാധനങ്ങളാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. എന്നിട്ട് നമ്മൾ ചോദിക്കും ആ വണ്ടീൻ്റെ അടുത്ത് പോകണ്ടോ, അതിനോട് പോയിക്കോട്ടെ, എന്നിട്ട് നമുക്ക് അത്രയോട് പോകാൻ, അങ്ങനെ എന്തൊരു ചിന്തിക്കാനുള്ള, അത് ഇവർ ഒരു ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്, ഇത് പറ്റുമോ പറ്റില്ല എന്നുള്ളത്. അത് ആ ലെവലിലേക്ക് ഇതിനെ ജി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ വണ്ടി സഞ്ചരിക്കുമോ എന്നുള്ളത് മാത്രമല്ല, വണ്ടി സഞ്ചരിച്ച് ഇടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് അപായം ഉണ്ടാവരുത് എന്നുള്ളതാണ്. കാരണം മനുഷ്യജീവന് വണ്ടിയെക്കാട്ടും വില കൊടുക്കുന്ന ഒരു സിറ്റുവേഷനിൽ അതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പം ഒന്നെങ്കിൽ എപ്പോഴും സ്പീഡ് കുറയുക, സ്പീഡ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് പോവുക, ഇതിൽ സവാരി രസകരമായി മെല്ലെ പോകാനാണെങ്കിൽ പോവുക, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളിലേക്ക് ചിന്തിക്കാം. അപ്പൊ ആ രീതിയിലാണ് ഞാൻ ഈ സംഭവത്തിനെ കാണുന്നത്. പക്ഷെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ റോബോട്ടിന്റെ കാര്യം പറഞ്ഞിട്ടുള്ളത് സിംഗുലാരിറ്റിയിൽ ഞങ്ങളെ മുമ്പേക്ക് ഈ സെക്യൂരിറ്റി ഒരു വണ്ടിയിൽ ഇങ്ങനെ ലൈറ്റ് മിന്നിച്ച് ഇങ്ങനെ പാർക്കിംഗ് ഗരാജ് കൊടുക്കും. ഞങ്ങൾ അവിടെ സെക്യൂരിറ്റി ഇല്ല, ഞങ്ങൾ അടുത്ത് ഒരു റോബോട്ടാണല്ലേ, ഇതിനെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആ പ്രദേശത്തൊക്കെ പോയി ഇങ്ങനെ വരും. ഞാൻ ഇങ്ങനെ രാവിലെ വന്നെങ്കിൽ കുറെ കാര്യങ്ങൾ ഇതിനോട് സ്നേഹമൊക്കെ വന്നു. കാരണം എന്താ പറഞ്ഞാൽ ഇതിങ്ങനെ അതിനൊരു ഒരു നമ്മളെ കുഞ്ഞപ്പനമാതിരിയാണ്, ആൻഡ്രോയിഡ് കുഞ്ഞപ്പനമാതിരിയാണ്, ഒരു ഉണ്ടാക്കണമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വരും. എന്നിട്ട് ഞാൻ ദൂരെ നിന്നാൽ ഞാൻ നോക്കും, കാരണം ഇതിന് എന്താ ചെയ്യണം പറഞ്ഞു, ഞാൻ എന്താ ചെയ്യണം അതിനാണോടാ, അത് ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പേ. അപ്പൊ ഇങ്ങനെ മെല്ലെ കാരണം എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം ഒരു സാധനം ഇങ്ങനെ ഞാൻ കാറ് നിർത്തുന്നിടത്തൊക്കെ ഇങ്ങനെ വന്ന് ഇങ്ങനെ മണപ്പിച്ചടച്ചിങ്ങനെ നായ്ക്കുട്ടിനും അതിനെ നോക്കുന്നുണ്ട്. അതിന് ജീവിതം ഇല്ലെങ്കിലും നമ്മളൊരു മനുഷ്യനായതുകൊണ്ട് അതിനോടൊരു സ്നേഹം തോന്നുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കുറെ സംഭവമുണ്ട് മനുഷ്യന്മാരെന്നുള്ള രീതിയിൽ. നമുക്ക് ഈ റോബോട്ട് ജോലി എടുക്കുന്നുള്ളതല്ല, ഈ റോബോട്ടിനോടൊക്കെയുള്ള നമ്മളെ സ്നേഹത്തിനെ നമ്മൾ എങ്ങനെ അതിനെ റോബോട്ട് പൊട്ടിപ്പോയി അല്ലെങ്കിൽ കളിപ്പാട്ടം. ഇപ്പോഴും നമ്മൾ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ കുട്ടികളെ മാതിരിയാണ്. കുട്ടികളുടെ ഒരു പാവ പൊട്ടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായി കഴിഞ്ഞാൽ കുട്ടികൾക്ക് അറിയും നമ്മളൊരു റോബോട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന റോബോട്ട് വർക്ക് ചെയ്യാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വിഷമം വരും. കാരണം നമുക്ക് ആ വിഷമം മാറ്റാൻ വേണ്ടിയിട്ടുള്ള വിദ്യ നമ്മളെ കയ്യിലില്ല. നമ്മള് മനുഷ്യന്മാരെ ഇപ്പൊ എന്ത് ചെയ്യുമ്പോൾ റോബോട്ട് ആകാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ കുറെ എത്തിക്കലായിട്ടുള്ള ഇഷ്യൂസും ഉണ്ട്. റോബോട്ടിന് ചിലപ്പം
ഫിസിക്കൽ വേദന ഇല്ലെങ്കിലും മെന്റൽ പെയിൻ എന്നുള്ള സാധനത്തിനെ പറ്റി നമുക്ക് നോക്കാം. അതിന്റെ മുകളിൽ ആൾക്കാർ ചർച്ച ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഇങ്ങനത്തെ ഒരു റോബോട്ടിക്സ് ആക്ച് പറഞ്ഞാൽ അതിന്റെ എത്തിക്സ് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുമോ പറ്റില്ലേ? റോബോട്ടിന് വേദനിക്കില്ല എന്നറിയാം, എന്നാലും വെറുതെ പിച്ച് ചെയ്യാൻ പറ്റും റോബോട്ടിനെ? അങ്ങനെയൊക്കെയുള്ള കുറെ എത്തിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും. ഞാനൊരു നല്ല എഞ്ചിനീയർ അല്ലാത്തതുകൊണ്ട് ഈ കഥയുടെ സ്വപ്നങ്ങളും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ അതാണ് എന്റെ ചിന്ത. നാലാമത്തെ വ്യവസായ വിപ്ലവം എന്ന് പറയുന്നത് റോബോട്ടിക്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ സമൂഹത്തിന്റെ നേരെ വരികയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിനോദ് പറഞ്ഞ പോലെ സാങ്കേതിക വിദ്യയിലുള്ള പല ഉത്തരങ്ങളും ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ എത്തിക്സിലുള്ള ചോദ്യങ്ങൾ സമൂഹം ഇനിയും ഉത്തരം കൊടുത്തിട്ടില്ല. ഈ സ്വയം ഓടിക്കുന്ന കാറുകൾ ഓടുമ്പോൾ ഒരു അപകടം ഉണ്ടായാൽ ആരെയാണ് രക്ഷിക്കേണ്ടതെന്നൊരു ചോദ്യം വളരെ പ്രധാനമാണ്. കാറിന്റെ അകത്തിരിക്കുന്ന ആളെയാണോ കാറിന്റെ പുറത്തുള്ള ആളെയാണോ? അപ്പുറത്തുള്ള ആളുടെ കൊച്ചുകുട്ടിയാണെങ്കിൽ, വയസ്സായുള്ള ആളാണെങ്കിൽ, ഗർഭിണിയാണെങ്കിൽ, അങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം ഇപ്പോൾ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റോബോട്ടിന് ജീവിച്ചിരിക്കാൻ അവകാശമുണ്ടോ? അത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം. ഇങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങൾ എത്തിക്സിൽ വരുന്നുണ്ട്. എന്റെ വിശ്വാസം നമ്മുടെ എല്ലാ ജീവിതം റോബോട്ടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മാറ്റിമറക്കും എന്ന് തന്നെയാണ്. നമുക്കെല്ലാം ജോലി കുറയും എന്ന് തന്നെയാണ്. ചില ആളുകൾക്ക് ജോലി ഇല്ലാതെയാവും എന്ന് തന്നെയാണ്. പക്ഷെ അതൊരു മോശമായ കാര്യം എന്നുള്ള തരത്തിലല്ല ഞാൻ കാണുന്നത്. ജോലി എടുക്കുക എന്ന് പറയുന്നതാണ് വാസ്തവത്തിൽ മോശമുള്ളൊരു കാര്യം. ജോലി ഇല്ലാത്തൊരു കാര്യമല്ല വാസ്തവത്തിൽ നല്ലൊരു കാര്യം. നമ്മൾക്ക് ഇതുപോലെ സുഖമായ ഒരു വൈകുന്നേരങ്ങളിൽ ഇരുന്ന് ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു കാലം, ആൻഡ്രോയിഡ് പരിപാടി ഉണ്ടായിക്കൊണ്ടിരുന്ന കാലം, അതാണ് എന്നെ സംബന്ധിച്ചുള്ള ഒരു നല്ല കാലമായിട്ടുള്ളത്. അങ്ങനൊരു കാലം വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കേരളം ഈ വിഷയത്തിൽ വളരെ ബ്ലസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്ന് എനിക്കൊരു അഭിപ്രായമാണ്. രണ്ട് കാരണങ്ങൾ. ഒന്ന്, കേരളത്തിലെ വിദ്യാർത്ഥികൾ പണ്ട് ഈ 90% ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോകുന്നു. ഹയർ ലെവലിലുള്ള ജോലികൾക്ക് അവരെ തയ്യാറാക്കാനുള്ള ഒരു ഒരു ഫൗണ്ടേഷൻ നമുക്കുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജ് 176 ഞാൻ പറഞ്ഞത്, മെഡിക്കൽ കോളേജ്, നേഴ്സിംഗ് കോളേജുകളുടെ എല്ലാം നിർമ്മിത ബുദ്ധിയിൽ. അപ്പോൾ ഇവരെ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗങ്ങൾ പഠിപ്പിക്കാനുള്ള ഒരു സാധ്യത നമുക്കുണ്ട്. കേരളത്തിൽ 30 ലക്ഷം തൊഴിലാളികൾ മറുനാട്ടിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്നുണ്ട്. ഈ തൊഴിലുകൾ നമ്മൾ റോബോട്ടിന് വിട്ടു കൊടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് നാട്ടിൽ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നില്ല. ഈ 30 ലക്ഷം തൊഴിലുകൾ റോബോട്ടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഏറ്റെടുത്താൽ മിക്കവാറും റോബോട്ടിക്സ് ആയിരിക്കും ഏറ്റെടുക്കുന്നത്. നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് കൂടുതലും ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന ജോലികളിലാണ് നിർമ്മിത ബുദ്ധിയുടെ കൂടുതൽ ഉപയോഗം വരുന്നത്. അതിൽ നിന്ന് 30,000 മൂന്ന് ലക്ഷമോ ഹൈടെക് ജോബ് ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞുണ്ടെങ്കിൽ അത് നമ്മുടെ സമൂഹത്തിന്റെ ഗുണകരമായ മാറ്റം. അത്തരത്തിൽ കേരള സമൂഹത്തിന് ഗുണകരമായ ട്രാൻസിഷൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുണ്ടാകും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. എത്തിക്കലായിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടാകും, അതിന് അനുസരിച്ചുള്ള നിയമങ്ങൾ ഉണ്ടാകും. ആ ഒരു കാലമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതില് മുന്നോട്ട് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു അത് വളരെ ഒരു വാല്യൂഡ് സംഭവമാണ്. നിങ്ങൾക്കൊക്കെ ആക്ച്വലി സൈക്കോളജി സ്റ്റുഡൻസ് ഒക്കെ അല്ലേ, ഈ സൈക്കോളജിയിൽ ഫാറ്റ് മാൻ ഒരു പ്രോബ്ലം ഉള്ളത്, അതായത് ഒരു ട്രെയിൻ ഇങ്ങനെ വരുന്നുണ്ട്, ട്രോളി വരുന്നുണ്ട്, തടിച്ചൊരു ട്രോളി പ്രോബ്ലം അല്ലേ, ആ ട്രോളി ഡിലെമ്മ. ഒരു ട്രോളി വരുന്നുണ്ട്, ഒരു തടിച്ചൊരാളുണ്ട്, ട്രോളി നേരെ പോയിട്ട് കുറച്ച് കുട്ടികളെ മുട്ടും. അപ്പോ ഈ തടിച്ച ആളെ ഉന്തി അതിന് മുമ്പിൽ കിട്ടുകഴിഞ്ഞെങ്കിൽ ആ തടിച്ചാൾ മാത്രമേ ചാവുള്ളൂ, കുട്ടികൾ രക്ഷപ്പെടും. അപ്പൊ തടിച്ചാളെ ഉന്തിക്കോ എല്ലാ കുട്ടികളും എന്താണെന്നുള്ളത്. അപ്പൊ ഇങ്ങനത്തെ ഡിലേമ മനുഷ്യന്മാർക്ക് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള സാധനമാണ്. ചിലപ്പോ ഞാൻ ഉന്തിട്ടെന്നിരിക്കും, ചിലപ്പോ വേറെ ആൾ ഉന്തിട്ടില്ലാതിരിക്കും. കാരണം നീ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു വേറെ രസകരമായിട്ട് ചർച്ച ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. നമ്മള് എംപ്ലോയ്മെന്റ് ചെയ്തപ്പോ അവര് സർവേയുടെ കാര്യം പറഞ്ഞു, 80% വിമൻസ് ആർ നോട്ട് ഫിറ്റ് ഫോർ ദ ഫ്യൂച്ചർ ജോബ്സ്. ഞങ്ങൾ പരിപ്രശ്നങ്ങൾ കാര്യമായിട്ട് ചർച്ച ചെയ്തില്ല. ഏതായാലും എന്റെ ചോദ്യം പിന്നെ വായിക്കാനേറെ സമയമാണ് പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുന്നുള്ളത്. കാരണം പഴയ എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ വലിയൊരു ലൈബ്രറി ആയിരിക്കും ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകുന്നുണ്ടാവും. അതുകൊണ്ടൊരു ചോദ്യം, ഒരിക്കൽ പോലും അത് ഞാൻ വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ അവകാശപ്പെട്ടിട്ടില്ല.
ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പുസ്തകം വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരിവിടെ മണ്ണാറിനോട് ഇവിടെ ഇതോ വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോൾ പറഞ്ഞത് വായിച്ചിട്ടില്ല, പക്ഷെ വായിക്കാറുണ്ട്. പക്ഷെ അത് മുഴുവൻ വായിച്ചൊന്നുമല്ല. ഒരു സിനിമ കാണുന്ന മാതിരി തന്നെയാണ് ഞാൻ പുസ്തകത്തിനെ കാണാറ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകം വായിച്ച് ആദ്യത്തെ ഒരു 10-20 പേജ് എനിക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ഇല്ലെങ്കിൽ ഓടും. കാരണം ഒരു സിനിമ കാണുന്നതിനെക്കാട്ടും കൂടുതൽ സമയമെടുക്കും ഒരു പുസ്തകം വായിച്ചത്. അങ്ങനെ അത്രയും സമയം ജീവിതത്തിൽ എനിക്ക് ഒരു ഇഷ്ടപ്പെടാത്ത പുസ്തകത്തിന് പിന്നിൽ ചിലവാക്കാൻ നിങ്ങൾക്കില്ല. പുസ്തകം തിരഞ്ഞെടുക്കുന്ന എന്താ പറഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിൽ വളരെ ചുരുക്കേ വായിച്ചിട്ടുള്ളൂ. എൻ്റെ വായനയൊക്കെ തുടങ്ങിയത് 10-22 വയസ്സൊക്കെ ആയി കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് ധാരാളം ആൾക്കാർ വളരെ ഏറെ വായിച്ചിട്ടുള്ള പല പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടില്ല. അപ്പം പുസ്തകം ചൂസ് ചെയ്യുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള സംഭവമല്ല. പിന്നെ പുസ്തകങ്ങളെ പറ്റി ഞാൻ പുസ്തകങ്ങൾ വായിക്കുകയല്ല, പുസ്തകങ്ങൾ എന്നെ വായിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു പുസ്തകം കയ്യിലെടുക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. ആദ്യത്തെ 10 പേജ് വായിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. അതിനുശേഷം എന്നെ മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ അത് പുസ്തകം എഴുതിയ ആളുടെ പിഴവായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ ഇതുപോലെ തന്നെ യാത്രയുടെ പുസ്തകങ്ങൾ വായിക്കുന്നു. എന്റെ മരുമകനും മരുമകളും ലണ്ടനിലുണ്ട്. അവർ ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്ന ആളുകളാണ്. എന്റെ ടേസ്റ്റ് എന്താണെന്ന് അവർക്കറിയാം. അവരാണ് എന്റെ പ്രൈമറി സ്ക്രീനിങ് നടത്തുന്നത്. അതിനുശേഷം അവർ ലണ്ടനിലെ പുസ്തകം വാങ്ങി വയ്ക്കും. ഇപ്പോഴും ഞാൻ ഇലക്ട്രോണിക് റീഡിംഗിലേക്ക് ഞാൻ വന്നിട്ടില്ല. പോഡ്കാസ്റ്റും മറ്റേ റീഡറും ഒക്കെ ഞാൻ ഇപ്പോഴും ആയിട്ടില്ല. പുസ്തകം വായിക്കുന്ന ആളാണ്. പക്ഷേ കൂടുതൽ സമയം യാത്രയുള്ളപ്പോൾ അതിനുള്ള സമയം കണ്ടെത്തുന്നു എന്നുള്ളതാണ്. മരടിൽ ഇപ്പൊ ഫ്ളാറ്റുകൾ പൊളിക്കപ്പെട്ടു. അപ്പൊ അത് തന്നെയായിരുന്നു സാധ്യമായ ഏറ്റവും നല്ല പരിഹാരം. ഒരു ക്രൈമിനേക്കാളും ഒരിക്കലും വലുതാകരുത് അതിന്റെ ശിക്ഷ എന്ന അഭിപ്രായമുള്ളവരുണ്ട്. ഈ വിഷയത്തിൽ സാറിന്റെ കാഴ്ചപ്പാട് എന്താണ്? ശിക്ഷയെ പറ്റി ലീഗൽ ഇതിൽ പല അടിസ്ഥാനങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ശിക്ഷ നൽകേണ്ടത് എന്നുള്ളത് മൂന്ന് കാര്യങ്ങളാണ് സാധാരണഗതിയിൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾ പറയുന്നത്. ഒന്ന്, ഒരാളൊരു നിയമം ലംഘിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിയമലംഘനത്തിന് ഒരു കോൺസിക്വൻസ് വേണം. ഇല്ലെങ്കിൽ ആളുകൾ എവിടെയും നിയമം ലംഘിക്കുമല്ലോ. നിയമവാഴ്ച ഇല്ലാത്ത ഒരു സമൂഹത്തിന് നിലനിൽക്കാനായിട്ട് സാധ്യത. അതുകൊണ്ട് തന്നെ ഒരു നിയമം ലംഘിച്ചാൽ അതിന് കോൺസിക്വൻസ് വേണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരാൾ നിയമം ലംഘിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്ത് കോൺസിക്വൻസ് ഉണ്ടാകുമെന്ന് മറ്റുള്ള സമൂഹം അറിയണം. ഒരു എക്സാമ്പിൾ ആയിട്ട് പ്രവർത്തിക്കണം. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത് ക്രിമിനൽ സാഹചര്യങ്ങളാണ്. ഒരു ആളൊരു അതിൽ റിഗ്രറ്റ് ചെയ്ത് തിരിച്ച് നല്ല ആളാവാനുള്ള ഒരു അവസരം അയാൾക്കുണ്ടാകണം. ഇതിന് മൂന്ന് കാര്യങ്ങളാണ് സാധാരണ മരടിലെ കേസ്. ഒന്നാമത്തെ കാര്യം, അതായത് ഒരു നിയമലംഘനം നടന്നു, അതിനൊരു കോൺസിക്വൻസ് ഉണ്ടാകണം. ആ പ്രൊപ്പോഷണൽ ആയിരുന്നോ ഈ ഫ്ളാറ്റ് പൊളിക്കൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ അഭിപ്രായം അങ്ങനെ അല്ല എന്ന് തന്നെയാണ്. അതിന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ഉള്ള ഒരു റെസ്പോൺസ് ആയിരുന്നില്ല. കാരണം പല പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നു ആ ഫ്ളാറ്റുകളിൽ അവർ മാറ്റുന്ന ഉൾപ്പെടെ. പക്ഷെ പൊളിക്കാതെ ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സമൂഹത്തിനൊരു ഉദാഹരണം എന്നുള്ള നിലയിൽ, അതായത് നിയമങ്ങൾ ഉണ്ടാക്കിയാൽ, സമൂഹം ഒരു നിയമം ഉണ്ടാക്കിയാൽ അത് ആരെങ്കിലും ലംഘിച്ചു കഴിഞ്ഞാൽ അത് സാധാരണക്കാരനാവട്ടെ പവർഫുൾ ആയിട്ടുള്ള ആളാവട്ടെ അതിനെതിരെ നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന ഭരണകൂടം നിയമ സംവിധാനം ശക്തമായി ഇടപെടും എന്നൊരു സിഗ്നൽ ആണ് സുപ്രീംകോടതി കൊടുത്തത്. അതിനെ ഞാൻ അംഗീകരിക്കുന്നത്. കാരണം അതിന്റെ കോൺസിക്വൻസ് ഉണ്ടാകാൻ പോകുന്നത് മരടിൽ മാത്രമല്ല, ഇന്ത്യയിലെ മൊത്തം എത്ര കിലോമീറ്റർ കടൽ തീരമുണ്ടെന്ന് എനിക്കറിയില്ല. 5,000-6,000 kilometers ആയിരിക്കും. 6,000 kilometers ഓരോ നദിയുടെ തലത്തിലും അതിന്റെ കോൺസിക്വൻസ് ഉണ്ടാകും. ഇങ്ങനെ വലിയ ഒരു കോൺസിക്വൻസ് ഉണ്ടാകും. കെട്ടിടം ഒരു സാഹചര്യം ഇതൊരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞെങ്കിൽ